السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خير خلق الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. اللهم صل وسلم وبارك عليه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفل قلبه عن ذكرنا واتبع هواه وكان أمره فرطا. صدق الله المولانا العليم. فقال النبي صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد فله أجر مئة شهيد. قال رسول الله يا خير من دفنت بالقاء يعظمه فطاب من طيبهن الكاء والأكم نفسي فداء لقبر أنت ساكنه
وفيه اللفاف وفيه الجود والكرم هو الحبيب الذي ترجى شفاعته لكل حول من الأهبال مقتهم جعت لدعبته الأشجار ساجدة تمشي إليه على شق بلا قدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم رحمتوں کے تاج والے دو جہان کے راج والے رحمتوں کے تاج والے دو جہان کے راج والے عرش کے معراج والے آسیون کی لاج والے یا حبیبی یا محمد یا نبی سلام علیکم یا رسول سلام علیکم یا حبیب سلام علیکم صلوات الله عليكم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ ഈ ജമാഅത്തിന്റെ സുരിബൈൽ ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ് മുഹമ്മദ് ബഷീർ സക്കാഫി, അതുപോലെ നമ്മുടെ സുരിബൈൽ ഉസ്താദിന്റെ വകൻ, അതുപോലെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരും പ്രിയപ്പെട്ട നേതാക്കൾ, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വാത്സല്യനിധികളായ ഉമ്മമാർ, പെങ്ങന്മാരായ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അവന്റെ പൊരുത്തപ്പെട്ട മജ്ലിസാക്കി തരുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ അവന്റെ ജന്നാത്തുൻ നഈം എന്ന് പറയുന്ന സ്വർഗീയ പുംഗവനത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും, നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധപ്പെട്ടവർ, സ്നേഹപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവരും നാം അങ്ങോട്ട് സ്നേഹിക്കുന്നവരും, നമ്മൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, കുടിനീര് തന്നവർ, പണം തന്നവർ, പ്രത്യേകിച്ചും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, സുന്നത്തു ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരും എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ഭവനത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. എല്ലാ തിരക്കുള്ള ആഫാത്ത്, മുസീബാത്തുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ടെൻഷനുകൾ, രോഗങ്ങൾ അല്ലാഹു അവർക്കും നമുക്കും മാറ്റിത്തരുമാറാവട്ടെ. ദീർഘായുസ് തന്ന്, ആഫിയത്ത് തന്ന്, ആരോഗ്യം തന്ന് അല്ലാഹു നല്ല ജീവിതത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാമില ഈമാൻ, പൂർണമായ ഈമാൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട്,
അവിടത്തെ മടിയിൽ തലവെച്ചൊന്ന് കിടന്ന് മരിക്കാൻ അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബദർ മൗലീദ് ഇതിന്റെ 38-ാമത്തെ വാർഷികം. 3 ദിവസത്തോട് നീണ്ടു നിൽക്കുന്ന ധാർമ്മിക പ്രഭാഷണം അതിന്റെ അവസാനത്തെ ദിവസമാണല്ലോ ഇന്ന്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ബായാർത്തങ്ങൾ, ഒരല്പസമയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്തിക്കളയും. അതോടൊപ്പം പ്രൗഢമായ ദുആ നമ്മൾക്ക് നൽകി ആ മഹത്തായ മജ്ലിസിൽ കൂടാനും കാണുവാനും അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരായ സാദാത്തുകൾ, മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ, അവരെ ഞങ്ങളുടെ അത്താണിയാണ്, അവരെ ഞങ്ങളുടെ സംരക്ഷകരാണ്, അവരില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നേരത്തെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതിന്റെ ഒരു ഉദാഹരണമങ്ങളാണ് ആയിരക്കണക്കിന്റെ, 10,000-ക്കണക്കിന്റെ ആളുകൾ ആംബുലൻസുമായി അല്ലാതെയുമായി അവിടത്തേക്ക് ചെല്ലുകയും വൈദ്യലോകം തന്നെ പരാജയപ്പെട്ട പലയിടങ്ങളിലുള്ള മരുന്നുകൾ വാങ്ങി എല്ലാം സ്റ്റേജ് കഴിഞ്ഞ് അവസാനമായി മരണത്തിന്റെ വക്കിൽ കടക്കുമ്പോഴാണ് ബയാർ സ്വലാത്തിലേക്കും മറ്റുള്ള സ്വലാത്തിലേക്കും മഹാന്മാരായ സാദാത്തുകൾ നേതൃത്വം നൽകുന്ന സ്വലാത്തിലേക്ക് ചെന്നിട്ട് രോഗം മാറുകയും അൽഹംദുലില്ലാ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാനായ ബായാർത്തങ്ങളെ മജ്ലിസിൽ കൂടുവാനും ദുആക്ക് ആമീൻ പറയാൻ അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകമായി നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ ഓൺലൈനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന KSOCR വിവിധ ഭാഗങ്ങളിൽ പലരും എല്ലാ സമയത്തും വയലിന് പോകുമ്പോ മെസ്സേജ് വിടാറുണ്ട്. പലയിടങ്ങളിൽ, വിദേശങ്ങളിലും, ഖത്തറിൽ നിന്നും, ദുബായിൽ നിന്നും, ബഹ്റൈനിൽ നിന്നും, അങ്ങനെ സൗദിയിൽ നിന്നും, പലയിടങ്ങളിൽ നിന്നും ഈ മഹത്തായ പരിപാടിയെ വീക്ഷിക്കുന്നവരുണ്ടാകാം. അല്ലാഹു അവർക്കൊക്കെ നമ്മുടെ ഈ മജ്ലിസിന്റെ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാസികളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്ത് നല്ല ജോലി നൽകി, നല്ല സമ്പാദ്യങ്ങൾ നൽകി അല്ലാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, മഹാന്മാരായ സാദാത്തുകൾ നമ്മൾക്ക് അത്താണിയാണ് എന്ന് ഞാൻ പറയാൻ തന്നെ കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളരെ വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ അവസാനമായി നിങ്ങൾക്ക് വാക്കിയാക്കുന്നത് എന്റെ കുടുംബത്തിനെയാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിക്കുന്നത്. അവര് നിങ്ങൾക്കൊരു ബാലൻസുകളാണ് എന്ന് പറഞ്ഞാൽ ഒരു 4 ചുമലിൽ നിൽക്കുന്ന ഒരു മേശപ്പോലെ, ആ 4 തൂണുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മേശ ആടാതിരിക്കാൻ തറക്തു ഫീകുമ സഖലൈൻ എന്ന് പറഞ്ഞു.
ആ മേശ ഇങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങാതെയും ആടാതെയും ഇരിക്കാൻ ഒരു ഭാരമുള്ള വസ്തു അതിന്റെ മുകളിലൂടെ വെച്ചാൽ തുർച്ചയായിട്ടും അത് ആടാതെ നിൽക്കുന്നത് പോലെ അത് അനങ്ങാതെ നിൽക്കുന്നത് പോലെ വളരെ ശക്തമായി വ്യക്തമായി വേരൂറി നിൽക്കുന്നതായ ഒരു സാധനമാണ് അതിനാണ് ഭാരമുള്ള വസ്തു എന്ന് പറഞ്ഞു ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു എങ്ങനെയാണ് ഭൂമിയെ ഞങ്ങൾ നിർത്തിയത് പർവതമാകുന്ന ബാലൻസ് റോഡുകളെ വെച്ചുകൊണ്ടാണ് സാധാരണ ആചാരികൾ ആശാരികൾ കീലി കൊടുക്കുന്നത് പോലെ അഫല യംറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത് പടച്ചവൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഈ ആകാശം എന്താണെന്ന് അറിയാൻ ഈ ഭൂമി എന്താണെന്ന് അറിയാൻ ഈ ഭൂമിയുടെ മറ്റു വശങ്ങൾ എന്താണെന്ന് അറിയാൻ ഭൂമി എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്ന് അറിയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തിനാണത് വെറുതെ പറയുകയല്ല അല്ലാഹുവിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഈ കാണുന്ന ആകാശവുമായി അല്ലാഹുമായുള്ള ബന്ധം എന്താണ് ഈ കാണുന്ന ഭൂമിയുമായും ആകാശവുമായുള്ള ബന്ധം എന്താണ് മനുഷ്യരും അല്ലാഹുമായുള്ള ബന്ധവും കടമകളും എന്താണ് എന്ന് അല്ലാഹു വളരെ വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് നിങ്ങൾക്ക് ഭൂമിയെ നമ്മൾ പരത്തി തന്നു പർവ്വതത്തിനെ നമ്മൾ നാട്ടി തന്നു എന്തിനാണത് ഭൂമി ആടാതെയും കുലുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് പർവ്വതത്തിന് അല്ലാഹു നിലനിർത്തി തന്നത് അപ്പോൾ പർവ്വതത്തിനെ നമ്മൾ അടിച്ചാൽ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്താൽ ഭൂമി തനിയെ കുലുങ്ങാൻ തുടങ്ങുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് ഖിയാമത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു അതെ പർവ്വതങ്ങളൊക്കെ നിരപ്പാവുകയാണ് പെട്ടെന്നോരെല്ലാ ജനങ്ങളും പതിവ് പോലെ അങ്ങാടിയിലേക്ക് ചെന്ന് ജോലിയിലേക്ക് ചെന്ന് പണിയിലേക്ക് ചെന്ന് ഇങ്ങനെ കടകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്കാരൻ ജോലിയെടുക്കുന്ന സമയത്ത് അങ്ങാടിക്കാരൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നല്ല റാഹത്തോടെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന സമയത്തായിരിക്കാം പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പെട്ടെന്ന് ജനങ്ങൾ അവരുടെ അങ്ങാടികളിലും മറ്റു ജോലികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കവേ ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും പെട്ടെന്ന് ഒരു പ്രതിസന്ധി വരുമെന്ന് ഒരാളും വിചാരിക്കുന്നില്ല ഒരാളും കരുതുന്ന പോലുമില്ല ഒരു വിചാരണം പോലുമില്ല ഒരു കരുതലും ഇല്ല എന്ന് വെക്കുമ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷത്തിലൂടെ ജനങ്ങളൊക്കെ ദൈനംദിനമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കവേ പെട്ടെന്നൊരു ശബ്ദം ആ ശബ്ദമായിട്ടാണ് ഇദ്ദഹബ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ശംസിന്റെ വെളിച്ചം എന്താണ് സൂര്യയുടെ വെളിച്ചം സൂര്യന്റെ വെളിച്ചമില്ലാതെ ഒരു മനുഷ്യനിക്ക് നേരം വെളുക്കില്ല ആ സൂര്യന്റെ വെളിച്ചം പെട്ടെന്ന് ഈ മർക്കുരി ഇങ്ങനെ കെട്ടും പോലെ ഈ കാണുന്ന മർക്കുരി അതിങ്ങനെ കെട്ടുന്നത് പോലെ പെട്ടെന്ന് കെട്ടുപോയാൽ ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷം നല്ല വെളിച്ചം എല്ലാരും കാണുന്നു ഉസ്താദ്മാരെ നമ്മളൊക്കെ കാണുകയാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അഥവാ നോക്കുന്ന ആളുകളൊക്കെ നമ്മളെ പരിപാടികൾ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ജനറേറ്റർ ഓഫായി കഴിഞ്ഞാല് ഇവിടെ എങ്ങനെയാ ഉണ്ടാവുക പെട്ടെന്ന് കരണ്ട് പോയാൽ ഊരാ കൂരിട്ട് ഒരിക്കലും വെളിച്ചം കാണില്ല വെളിച്ചം കാണാത്ത ഈ സമയമായിരിക്കാം ആ വെളിച്ചങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ എന്നതുപോലെ തന്നെ
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. പെട്ടെന്ന് ജനങ്ങൾ ഇങ്ങനെ കച്ചോടത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് സൂര്യന്റെ അതാ വെളിച്ചം അങ്ങ് കെട്ടുപോവുക, നഷ്ടപ്പെട്ടു പോവുക. ഫബൈനമാഹും കദാലിക, അതേ ആ പിന്നെ സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ കെട്ടുപോയി, ജനങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, ആരെയും കാണാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല, എല്ലാം വെളിച്ചം. അപ്പൊ ടോർച്ച് എടുത്തിട്ട് ഒരു ലൈറ്റ് അടിക്കാന്ന് പറഞ്ഞാൽ ടോർച്ച് കെട്ടുപോയി, വീട്ടിൽ പോയി ഒരു കരണ്ട് ഇടാന്ന് പറഞ്ഞാൽ കരണ്ട് കെട്ടുപോയി, ലോകത്ത് ഒരു വർക്കും നടക്കുന്നില്ല, എല്ലാ മെഷീനുകളും നിന്നുപോയി, എല്ലാ ജോഗുകളും നിന്നുപോയി, എല്ലാം അസ്തമിച്ചുപോയി. ഒന്നുമില്ലാത്ത സമയത്ത് ഒരു പകലിന്റെ മധ്യ സമയത്തിലായിരിക്കാം സൂര്യന്റെ വെളിച്ചം അങ്ങ് കെട്ടുപോയിട്ട് ജനങ്ങൾ മുഴുവനും കൂരാ കൂരിരുട്ടിലിരിക്കുമ്പോ അതേ സമയത്ത് നക്ഷത്രങ്ങളും ഉതിർന്നു വീഴുന്നത്. നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഉതിർന്നു വീഴുന്നത്? അത് നേരത്തെ കെട്ടുകൊണ്ടാണ് ഉതിർന്നു വീഴുന്നത്, പിന്നീട് കെട്ടുപോകലല്ല. സൂര്യന്റെ വെളിച്ചം കെട്ടുപോയാൽ നക്ഷത്രത്തിന്റെ വെളിച്ചം ഒന്നാകെ കെട്ടുപോയി. വശംസു തജിരി ലി മുസ്തഖറില്ലഹ ذلك تقدير العزيز العظيم والقمر قدرناه منازل حتى هذا كالرجول القدير പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ, നക്ഷത്രങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിലൂടെ പരസ്പരം കൂട്ടിയിടിക്കല് കൂടാതെ, ആക്സിഡന്റ് ആകല് കൂടാതെ, പരസ്പരം ഞെടിക്കല് കൂടാതെ, കോടിക്കണക്കിന് മില്യൻ കോടിക്കണക്കിന്റെ നക്ഷത്രങ്ങള് അതിന്റെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പ്രകാശമങ്ങ് വെളിച്ചമങ്ങ് പുറത്തു കാണിച്ചിട്ട് അങ്ങനെയുള്ള നക്ഷത്രങ്ങള്, അങ്ങനെയുള്ള സൂര്യന് അവിടെ നിന്ന് കെട്ടുപൊളിയുന്നു. എന്നിട്ട് ആ സമയത്ത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നു, നക്ഷത്രങ്ങൾ കെട്ടുപോയി, സൂര്യൻ കെട്ടുപോയി. അങ്ങനെ കാട്ടിലേക്ക് വീണ നക്ഷത്രങ്ങള് വലിയ ശബ്ദത്തോടെ വീഴുമ്പോ കാട്ടിലുള്ള മൃഗങ്ങളും അതാ നാട്ടിലേക്ക് ഓടി വരാൻ തുടങ്ങുകയാണ്. കാട്ടിലുള്ള പാമ്പുകളും അതേ വന്യജീവികളും എല്ലാ പ്രാണികളും ഓടി വരികയാണ് നാട്ടിലേക്ക്. എന്നേ നക്ഷത്രത്തിന്റെ ഓടാനക്കൂടി നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന കഠിന കടോരമായ ശബ്ദമാണ്. അങ്ങനെയുള്ള ആ നക്ഷത്രത്തെ സംബന്ധിച്ചിട്ട് അത് അസ്തമിക്കുന്ന ഒരു സമയമുണ്ട്. ഖാല റസൂലുള്ളാഹി, പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലി വഖഅത്തിൽ വാഖിഅ, ഞാനതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിച്ചതല്ല. എന്നാല് നക്ഷത്രങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആലയാണ് സൃഷ്ടിച്ചത്. വളരെ വ്യക്തമായി അല്ലാഹു പറയുകയാണ്, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ നിങ്ങൾ അറിയാനും മനസ്സിലാക്കാനും, അതിൽ ബുധനുണ്ട്, ശുക്രനുണ്ട്, ഗുരുവിന്റെ ശനിയുണ്ട്, മംഗലമുണ്ട്, യുരേനസ് ഉണ്ട്, അതേ യുരേനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഏത് നക്ഷത്രങ്ങളാകട്ടെ, എല്ലാ നക്ഷത്രങ്ങളെയും നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മനസ്സിലാക്കാനാണ്, ആലോചിക്കാനാണ്. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തായ പടച്ചവനാണ് അതിന് സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത് അല്ലാഹുവാണ്. മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അവകളൊക്കെ പടച്ചു, നക്ഷത്രത്തിനെ പടച്ചു, സൂര്യനെ പടച്ചു, ചന്ദ്രനെ പടച്ചു. പക്ഷേ അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പർവ്വതത്തിന് നമ്മൾ എങ്ങനെയാണ് നാട്ടിവെച്ചത്, ആകാശത്തിന് എങ്ങനെയാണ് നമ്മൾ നിർത്തിയത്, അതേ ഭൂമി എങ്ങനെയാണ് നമ്മൾ പരത്തിയത്, ആ ഭൂമിയുടെ പത നിർത്താൻ വേണ്ടിയിട്ട്, ഭൂമി ആടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർവ്വതത്തിന് നാട്ടിവെച്ചു, പർവ്വതത്തിന് നാട്ടിവെച്ചത് ഭൂമി കുലുങ്ങാതിരിക്കാനാണ്.
എന്നതുപോലെ തന്നെ ആ പർവ്വതത്തിനെ അങ്ങ് പൊളിച്ചാൽ ബാലൻസ് റോഡുകൾ അങ്ങ് നഷ്ടപ്പെട്ടാൽ ഭൂമി കുലുങ്ങുന്നത് പോലെ ആടുന്നത് പോലെ ഭൂമിയുടെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങള് ആ കുടുംബങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് സമ്മാനിച്ചതോ സഹോദരങ്ങളെ ഞങ്ങൾക്ക് പാരമാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് ഞാൻ എന്റെ അഹ്ലി ബൈത്തിന് നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്നത് എന്തിനാണ് നിങ്ങൾ സൽക്രമങ്ങൾ ചെയ്യാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനാണ് ഞാനതാ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്തി ഇവിടെ തന്നില്ലേ എങ്ങനെയാണ് നിലനിർത്തിയത് ത്വായിഫിന്റെ മണലാരണ്യത്തിലേക്ക് ചെന്നിട്ട് ദീനിന്റെ പ്രബോധനവുമായി രംഗത്തിറങ്ങിയപ്പോ അവിടത്തെ ചെറിയവരും വലിയവരും ചെറിയ കുട്ടികളും വയസ്സന്മാരും സ്ത്രീകളും അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞു ആക്ഷേപിച്ചു ഭ്രാന്തനെന്ന് വിളിച്ചു തള്ളിപ്പറഞ്ഞു കൊല്ലാനിറങ്ങി അങ്ങനെ കൊല്ലാനിറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വേദനിച്ചു കല്ലെറിഞ്ഞിട്ട് ശരീരത്തിലേക്ക് അത് വന്നു കൊണ്ടിട്ട് അവിടത്തെ ശരീരത്തിലൂടെ രക്തങ്ങൾ പുറത്തേക്ക് വന്നു നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലേക്ക് കൊടൽമാലകൾ കൊണ്ടുവന്നിട്ടു ചേഞ്ഞുനാറിയ കൊടൽമാലകളാണ് ഒട്ടകത്തിന്റെ കരേ കരളുകളും ബോട്ടികൾ കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ വന്നിട്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തതാ കവതാ കവളത്തിലേക്ക് അടിച്ചവരില്ലേ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞവരില്ലേ അവിടുന്ന് പട്ടിണി കടന്നില്ലേ എന്തിനാണ് അല്ലാഹുവിന്റെ ദീന് നിലനിർത്താനാണ് അല്ലാഹുവിന്റെ ദീന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണോ അതിന് ബദ്രിയുദ്ധം നടന്നില്ലേ ഉഹദ് യുദ്ധ രണാങ്കണത്തിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പൊട്ടിത്തെറിച്ചില്ലേ സുബ്ഹാന ജല്ല ജലാലുഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ശത്രുക്കൾ ഒരുങ്ങിയില്ലേ അവിടുന്ന് അമ്പുകൾ വന്ന് മുഖത്തിലേക്ക് അടച്ച അഥവാ തറക്കുന്നതായ അമ്പുകൾ വന്നിട്ട് അവിടത്തെ മുമ്പല്ലിലേക്ക് വന്ന് തറച്ചിട്ട് മുമ്പല്ലെ പൊട്ടിത്തെറിച്ചില്ലേ അല്ലാഹുവിന്റെ റസൂലിനക്ക് വേദനയുണ്ടായില്ലേ ഇന്നി ഖത്തൽതു മുഹമ്മദ ഇസ്ബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നുകളഞ്ഞപ്പോ ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തിയപ്പോ സ്വഹാബത്ത് മുഴുവനും അന്താളിച്ചു സ്വഹാബത്തിൽ പലരും അങ്ങ് ഓടിക്കളഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ പടക്കളത്തിൽ ഒറ്റപ്പെടുത്തി കാരണം ചില സ്വഹാബത്ത് ചിന്തിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ എന്തിനിവിടെ ബാക്കിയാകണോ ഞങ്ങൾ എന്തിനിവിടെ ഇരിക്കണമെന്ന് അതാ ചിന്തിച്ച് വഹദ് രണാങ്കണത്തിൽ ചില സ്വഹാബത്ത് ഓടിക്കളഞ്ഞില്ലേ
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ല പറഞ്ഞില്ലേ നബിയേ തങ്ങളെ നമ്മളതാ ശത്രുക്കളെ ഷർറില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ അംറ് ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ നിന്നില്ലേ എങ്ങനെയാണ് കാവൽ നിന്നത് അവിടെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വലിയൊരു പരിചയം നിലക്ക് അവിടെ കാവൽ നിന്നില്ലേ അതാ ശത്രുക്കൾ വരതാ വിളുത്തുന്നതായ അമ്പുകള് ശത്രുക്കൾ എറിയുന്നതായ അമ്പുകള് അവിടുന്ന് കുത്തുന്നതായ കുന്തുകള് കുന്തങ്ങള് വാളുകള് ഇങ്ങനെ പുറകിലൂടെ വരുമ്പോ അംറുബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ നിൽക്കുമ്പോ നബി തങ്ങളോട് പറഞ്ഞു നബിയേ അംറുബ്നുൽ ജമൂഹ് മുടന്തനാണ് കാലിന്നതാ സ്വാധീനം കുറവുള്ള ആളാണ് പറഞ്ഞു നബിയേ ശത്രുക്കളിൽ നിന്ന് വരുന്നതായ അമ്പിനെ തിരിച്ചറിയാൻ കഴിവെഞ്ഞില്ലാഞ്ഞിട്ടല്ല അത് ആ കുത്തുന്നതായ കുന്തത്തിനെ തടയാ കഴിവില്ലാഞ്ഞിട്ടില്ല വാളിനെ തടയാൻ കഴിവില്ലാഞ്ഞിട്ടില്ല ശത്രുക്കളുടെ അതാ യുദ്ധത്തിനെ കഥാ തടയാൻ കഴിവില്ലാഞ്ഞിട്ടില്ല ഞാൻ നബി തങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ നബിയേ ശത്രുക്കളോട് പോരാടിയാൽ ഇപ്പോൾ അത് ഉപകരിക്കില്ലല്ലോ കാരണം എല്ലാവരും അതാ പടക്കളം വിട്ടു ഓടിക്കളഞ്ഞു എല്ലാവരും പടക്കളം വിട്ടു ഓടിക്കളഞ്ഞു നബി തങ്ങൾക്ക് കാവലിനാരുമില്ല നബിയേ ഞാൻ അവരോട് പോരാട്ടത്തിനിറങ്ങിയാൽ നബി തങ്ങൾക്ക് എറിയുന്നതായ അമ്പിനെ തടക്കാൻ അഥവാ കൊത്തുന്ന വാളിനെ തടക്കാൻ സ്വഹാബത്തില്ല നബിയേ അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല കളരിക്കായുധ വിദ്യാഭ്യാസം അറിയാഞ്ഞിട്ടല്ല നബിയേ ഇപ്പോൾ പ്രതികാരത്തിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് വരുന്ന ശക്തമായ കൂറമ്പിനെ തടയാൻ അറിയാഞ്ഞിട്ട് നിന്ന് അറിയാഞ്ഞിട്ടല്ല അതിന് നിന്നാൽ നബിയേ ഇവിടെ ശത്രുക്കൾ തങ്ങൾ അവിടെ നിന്ന് കൊന്നുകളയുമല്ലോ നബിയേ അതിപ്പോൾ ഉപകരിക്കില്ല എന്നാൽ നബി തങ്ങൾക്ക് പൂർണ്ണമായി കാവൽ നിൽക്കുന്നു ആരാണ് അംറുബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശരീരത്തിൽ ഒരു സെന്റിമീറ്റർ സ്ഥലം പോലും ബാക്കിയില്ല എല്ലാം സ്ഥലത്തിൽ ശത്രുക്കൾ അവരുടെ അമ്പുകളങ്ങ് പ്രഹരിച്ചു കളയുകയാണ് ആർക്ക് വിട്ട അമ്പാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിട്ട അമ്പുകളെ തടുത്തു നിർത്തുന്നു അംറുബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പല്ലിലേക്ക് ഒരു അമ്പ് വന്ന് തുറച്ചു അവിടത്തെ മുമ്പല്ലങ്ങ് പൊട്ടിത്തെറിച്ചു എന്നാൽ സ്വഹാബത്ത് എല്ലാരും പതറിയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊണ്ടുപോയി ഒരു ഉയരമുള്ള സ്ഥലത്ത് സ്വഹാബത്തിലുള്ള ചിലരെ ഇരുത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വായിലൂടെ രക്തം പുറത്തു വന്നു അവിടത്തെ മുമ്പല്ല് തുറച്ചു ആ സമയത്തൊരു മനുഷ്യർ അവിടെ നിന്ന് വീണ് മരിക്കുന്നു അത് ആരാണ് അംറുബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അംറുബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വിരങ്ങ് നോക്കുമ്പോ അവിടത്തെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ അമ്പുകൾ തറച്ചു നിൽക്കുന്നു എന്നാൽ ഞാനിത് പറയുന്നത് എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
കഷ്ടപ്പെട്ട് യാതനകളും വേദനകളും സഹിച്ചതെന്തിനോട്? അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്താനാണ്. അവിടത്തെ 23 കൊല്ലം കൊണ്ട് സുബ്ഹാന ജല്ലാലുഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട സഹിപ്പത സഹിച്ചതായ അധ്വാനങ്ങൾ എത്രയോ, പ്രയാസങ്ങൾ എത്രയോ, സങ്കടങ്ങൾ എത്രയോ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് അതിന്റെ പ്രതികാരമായി ഞങ്ങൾ എന്താണ് കൊടുക്കാനുള്ളത്? ഈ നാട്ടിലൊരു പൗരനിക്കോ ഒരു മനുഷ്യനിക്കോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് 23 കൊല്ലം കൊണ്ട് സഹിച്ച കഷ്ടപ്പാടുകള്, അവിടുത്തെ വയറ്റിലേക്ക് ഭക്ഷണമില്ലാതെ കല്ല് വെച്ചുകൊട്ടില്ലേ, അർദ്ധരാത്രിയുടെ സമയത്ത് ഉറക്കം വരാതെ അവിടുന്ന് വല്ലാത്ത വേദനയോട് അവിടുന്ന് രാത്രി നടന്നില്ലേ, എന്തിനാണ് കഷ്ടതകൾ സഹിച്ചത്? ഇവിടെ അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കണോ? അല്ലാഹുവിന്റെ ഇൽമി ഇവിടെ നിലനിൽക്കണോ? സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണോ? ആലിമീങ്ങളെ സ്നേഹിക്കുന്ന തലമുറ ഇവിടെ വളർന്നു വരണോ? പണ്ഡിതന്മാരെ ആദരിക്കുന്ന തലമുറ ഇവിടെ വളർന്നു വരണോ? സാദാത്തിങ്ങളെ തങ്ങന്മാരെ ബഹുമാനിക്കുന്നവര് നമ്മുടെ നാടുകളിൽ വളർന്നു വരണോ? ഇല്ലെങ്കിൽ ഭൂമിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും, അതേ ആകാശത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും, അതേ പർവ്വതത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കഷ്ടതകൾ യാതനകൾ വേദനകൾ സഹിച്ച് അല്ലാഹുവിന്റെ ദീന് നിലനിർത്തിയപ്പോ പ്രതികാരമായി ചോദിക്കാൻ ഒന്നുമില്ല. കുല്ലാ അസ്അലുകും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. പരിശുദ്ധമായ ഖുർആനെ നമ്മളോട് ഓർമ്മപ്പെടുത്തി, നബിയേ യാതനകൾ വേദനകൾ സഹിച്ച് അല്ലാഹുവിന്റെ ദീന് നിലനിർത്തിയ നബി തങ്ങള് സ്വഹാബത്ത് കണ്ടില്ലേ? നമ്മുടെ മഹാന്മാരായ ബദരുകള് അതിന്റെ ആണ്ടതാഘോഷിക്കുന്ന സമയമാണല്ലോ, വാർഷികം അതാ കൊണ്ടാടുന്ന സമയത്ത് ഇവിടെ 3 ദിവസം വയലിന്റെ പരിപാടി വെച്ചു, അതിന്റെ ഇറച്ച് സംഭാവന ചെയ്തു, അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്തു. എന്തിനാണ് ബദരീകൾ നമ്മൾ സ്നേഹിക്കുന്നത്? അവർ അല്ലാഹുവിന്റെ ദീന് നിലനിർത്തിയവരാണ്, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവരെ പോലെയുള്ള മറ്റൊരു സമൂഹം വേറെയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 30,000 മുഅ്ജിസത്ത് നേരത്തെ അതാ കണ്ട സ്വഹാബത്തോട്, അവര് നബി തങ്ങളെ അറിഞ്ഞവരാണ്, അവര് ശരീരം ബലി കൊടുത്തവരാണ്, അവര് ശരീരം ബലിയർപ്പിച്ചവരാണ്, അല്ലാഹുവിന്റെ ദീനിന് യാതനകൾ സഹിച്ചവരാണ്. അവരുടെ ശരീരം അങ്ങ് സമർപ്പിച്ചു, അവരുടെ സ്വത്ത് സമർപ്പിച്ചു, അവരുടെ കുടുംബങ്ങൾ സമർപ്പിച്ചു, അവർ എല്ലാം കൊടുത്തു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞ മഹാന്മാരായ അസ്ഹാബിൽ ബദരുകള് ബദരീങ്ങൾ ആരാണ്? അവര് ചില്ലരക്കാരല്ല, ഔലിയാക്കന്മാരുടെ നേതാക്കളാ.
ഔലിയാക്കന്മാരുടെ പൊതുവീങ്ങളാം തങ്ങളെക്കാൾ വലിയ സ്ഥാനം. അതേ നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ, അതാ തന്റെ അതാ അമ്പ് കൊണ്ട് വീഴ്ത്തിക്കളഞ്ഞിട്ട് തന്റെ സയ്യദത്തായ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിന് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയിട്ട് അവിടുത്തെ ശരീരത്തിന്റെ പാട്ട് പാട്ടുകളായി മുറിച്ചു കളഞ്ഞിട്ട് അവിടുത്തെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ മുറിച്ചു കളഞ്ഞിട്ട് തീരാത്ത ദേശത്തോട് ഒടുങ്ങാത്ത ദേശത്തോട് അതേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് മുറിച്ചു. എന്നിട്ട് വയറ്റിന്റെ ഉള്ളിൽ നിന്നിട്ട് കരലങ്ങ് പുറത്തേക്കൊടുത്തു, അതങ്ങ് ചവച്ച് അങ്ങ് തുപ്പിക്കളഞ്ഞു. അതിന് അവസരം വെച്ചു കൊടുത്ത വഹ്ശിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അവസാനമായ സമയത്ത് വഹ്ശി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അങ്ങേക്ക് സലാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഹ്ശിയെ എന്റെ മുമ്പിൽ നിൽക്കരുത്, എന്റെ മുമ്പിൽ നിൽക്കരുത് വഹ്ശിയെ, എന്നെ കാണരുത് വഹ്ശിയെ. എന്റെ അളാപ്പയായ ഹംസാന് അതാ യഹുദരണാങ്കണത്തിൽ വെച്ചിട്ട് അങ്ങ് അതാ യുദ്ധം ചെയ്തിട്ട് വാള് അതാ അമ്പെറിഞ്ഞിട്ട് വാളുകൊണ്ട് അങ്ങ് കുത്തിമുറിച്ച് മാറ്റിട്ട് ശരീരത്തിന്റെ പാട്ട് പാട്ടുകളായി മാറ്റിക്കൊളിഞ്ഞിട്ട് ശരീരത്തിന്റെ അതാ ഓരോ അവയവങ്ങള് വേർപ്പെടുത്തിയിട്ട് എന്നിട്ട് അവിടുന്ന് വയറ്റിൽ നിന്ന് കരളങ്ങ് പുറത്തേക്ക് ഒളിച്ചിട്ട് എന്നിട്ട് ചവച്ച് അങ്ങ് തുപ്പിക്കളഞ്ഞതായ അതേ ഹിന്ദെന്ന് പറയുന്ന സ്ത്രീയുടെ അടിമ വഹ്ശിയേ, നിന്നെ കാണുമ്പോൾ എനിക്കതാ ഹംസയെ ഓർമ്മ വരുന്നു. എന്റെ യാ ഹംസ, അല്ലാഹുവിന്റെ റസൂൽ നിലവിളിച്ചു, എന്റെ കരളിന്റെ കഷ്ണമായ ഹംസാന്റെ ഓർമ്മ എനിക്ക് വരികയാണ്, അതുകൊണ്ട് വഹ്ശി നീ എന്റെ മുമ്പിൽ നിൽക്കരുത്, ഇറങ്ങിപ്പോയിക്കോ. വഹ്ശിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, പിറ്റേത്തെ ദിവസം വഹ്ശി വന്നില്ലേ, യാ റസൂലല്ലാഹ് പരിഗണിക്കുന്നില്ലേ നബിയേ, എന്നെ പരിഗണിക്കുന്നില്ലേ നബിയേ, എനിക്ക് മാപ്പില്ല നബിയേ, എനിക്ക് മാപ്പില്ല നബിയേ. അപ്പോഴും നബി തങ്ങള് പറയുന്നത്, വഹ്ശി ഇറങ്ങിക്കോ, യാ കാശിഫൽ, അതെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, എന്റെ ഹംസ, ഹംസയുടെ ശരീരത്തിനെ പാട്ട് പാട്ടുകളായി മുറിച്ചു കളഞ്ഞിട്ട് അതിങ്ങനെ കരളങ്ങ് വലിച്ച് പുറത്തു കൊടുത്ത് ചവച്ചു തൊപ്പി എന്ന് കളയുന്ന രംഗം ഞാൻ കാണുന്നു. നീ എനിക്ക് മുഖം കാണിക്കരുത്, എന്റെ മുമ്പിൽ നിൽക്കരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല, എന്റെ മുമ്പിൽ നിൽക്കരുത്, വഹ്ശി ഇറങ്ങിക്കോ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞപ്പോ വഹ്ശി ഇറങ്ങിപ്പോയില്ലേ. മൂന്നാമത്തെ ദിവസം വഹ്ശി വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് എന്നെ പരിഗണിക്കുന്നില്ല നബിയേ, അല്ലാഹുവിന്റെ ദീനല്ല നബിയേ, അതിലൊന്ന് ഞാൻ ചേരണ്ട നബിയേ, നബിയേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലല്ലാഹ്, നബിയേ അല്ലാഹുവിന്റെ ദീനിന് ഞാൻ അംഗീകരിക്കുന്നു നബിയേ, ഞാൻ സ്വീകരിക്കുന്നു നബിയേ, ഈ പാവിയായ വഹ്ശിയായ എന്റെ കയ്യിൽ നിന്ന് വന്നുപോയ തെറ്റാണ് നബിയേ, എനിക്ക് പൊറുക്കുന്നില്ലേ, എനിക്ക് മാപ്പ് നൽകുന്നില്ലേ, എനിക്ക് മാപ്പ് തരില്ല നബിയേ, എനിക്ക് മാപ്പ് തരില്ല നബിയേ, ഞാൻ ദീൻ ഉൾക്കൊള്ളണ്ട നബിയേ, എനിക്ക് മാപ്പ് തരില്ല നബിയേ. നിലവിളിച്ചപ്പോ വഹ്ശി പറയുക, വഹ്ശിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണ്, മോനെ വഹ്ശി
നീ അല്ലാഹുവിന്റെ ദീനി വിശ്വസിച്ചോ അല്ലാഹുവിന്റെ ദീനി വിശ്വസിച്ചോ അല്ലാഹുവിന്റെ ദീനിൽ കൂടിക്കോ നിനക്ക് ഞാൻ അംഗീകാരം തരാ പക്ഷേ നിന്റെ മുഖം എനിക്ക് കാണിക്കരുത് നിന്റെ മുഖം ഞാൻ നോക്കരുത് എന്തേ കാരണമെന്നോ നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഹംസാന്റെ ഓർമ്മ വരികയാണ് എനിക്ക് എന്റെ അപ്പാന്റെ ഓർമ്മ വരികയാണ് അതുകൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കരുത് എന്നല്ലാന്റെ റസൂൽ പറഞ്ഞില്ലേ അങ്ങനെയുള്ള വഹ്ഷിയൻ വലിയ അതാ മഹാന്മാരിൽ പെട്ട ആളല്ലേ ഖൗസുൽ ആലം തങ്ങൾ വലിയ സ്ഥാനമുള്ള ആളല്ലേ എന്നാൽ ഈ ഖൗസുൽ ആലം തങ്ങൾ വഹ്ഷിന്റെ സ്ഥാനത്ത് എത്തൂല ഖൗസുൽ ആലം തങ്ങൾ വലിയ കുതുബാണല്ലോ ഖദമി അലാ റഖബ തില്ലൗലിയായി തുറ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതല്ലത് അല്ലാഹുവിന്റെ ഔലിയാക്കള് അല്ലാഹുവിന്റെ മഹാന്മാര് അവരിൽ പ്രഗത്ഭനാണ് മഹാനായ ഖൗസുൽ ആലം തങ്ങള് ആ ഖൗസുൽ ആലം തങ്ങളാണ് പറയുന്നത് എല്ലാ ഔലിയാക്കന്മാരുടെ പെരടുകള് ഖദമി അലാ റഖബ തില്ലൗലിയായി തുറ ലോകത്തുള്ള മുഴുവനും നൗലിയാക്കന്മാരോട് പെരടിയിൽ എന്റെ കാലാണെന്ന് പ്രഖ്യാപിച്ചില്ലേ അങ്ങനെയുള്ള ഖൗസുൽ ആലം തങ്ങള് ഹംസ റളിയല്ലാഹുവിനെ കൊന്നതായ വഹ്ഷിന്റെ അടുത്തേക്ക് എത്തൂല്ല വഹ്ഷിന്റെ അടുത്ത് വരില്ല കാരണം അവര് സ്വഹാബത്താണ് അവര് മഹാന്മാരാ ആ വഹ്ഷി പിന്നെയുടെ വല്ലാത്ത വിഷമത്തിലായി പോവുകയാണ് പിന്നെയുടെ വല്ലാത്ത വിഷമത്തിലും ദുഃഖത്തിലാകുന്നു ഹംസാനെ കൊന്നതിന്റെ പേരില് പകരം ഒരു ശത്രുവിനെ കൊല്ലണ്ടേ പകരം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ യമാമ യുദ്ധം നടത്തുന്ന സംഗതി നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആരാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു മുന്നിൽ കുഫർ സിറസ് മുരിക്കും ഖാലിദാനവരംഗയാ നല്ല പടയാളിയാണ് വീരനാണ് ശൂരനാണ് പരാക്രമിയാണ് അങ്ങനെയുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തില് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അതാ ഒരു കൂട്ടം പടസംഘം യമാമയിലേക്ക് ചെന്നില്ലേ ആരോട് യുദ്ധം ചെയ്യാനാണ് അതേ കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് അവിടെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒരു കത്തെഴുതുകയാണ് ആരാണ് എഴുതുന്നത് മുസൈലിമത്തുൽ കദ്ദാബ് അന മുസൈലിമ ആരിലേക്ക് ഇലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണ് കത്തിയുള്ളത് മുഹമ്മദേ നീ മക്കയുടെയും മദീനയുടെയും പ്രവാചകനായിക്കോ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ മക്കയുടെയും മദീനയുടെയും പ്രവാചകനായിക്കോ ഞാൻ യമാമയുടെ പ്രവാചകനാകട്ടെ എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേരും ഒരു 50-50 അഡ്ജസ്റ്റ്മെന്റിലൂടെ ഞങ്ങൾക്ക് നീങ്ങാമല്ലോ മുഹമ്മദേ നീ മദീനയിലും ഭരിച്ചോ നീ മക്കയിലും ഭരിച്ചോ ഞാനെങ്ങാതാ യമാമയിൽ ഭരിക്കട്ടെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളിലേക്ക് മുസൈലിമത്ത് കത്തെഴുതിയപ്പോ അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താണ് മുസൈലിമത്തുൽ കദ്ദാബ് ഓ കള്ളപ്രവാചകനായ കള്ളനായ മുസൈലിമ നീ കള്ളനാണോ അനബു അബ്ദുൽ മുത്തലിബ് അന നബിയുല്ലാ കദിബ് വലാ ഫഖറാ അന ആഖിബ് ഫൽ ആഖിബ് ലൈസ ബഅദ നബിയ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ അനബു അബ്ദുൽ മുത്തലിബ് ഓ കള്ളനായ മുസൈലിമാ
മകനാണ് അദാ അബ്ദുൽ മുത്തലിബിന്റെ മോനാണടോ അബ്ദുൽ മുത്തലിബിന്റെ മകനാണടോ അല നബിയുൻ ഞാൻ നബിയാണ് അദ നബിയുൽ അക്ദബ് ഞാൻ കള്ളം പറയുന്നതല്ല ഞാൻ കളവ് പറയുന്നതല്ല ഞാൻ നുണ പറയില്ല കളവ് പറയില്ല സത്യം മാത്രമേ പറയുന്ന അത് പ്രസംഗിക്കുന്ന അത് പ്രതിപാദിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഞാൻ കളവ് പറയുന്നതല്ലടാ വലാ ഫഖറ ഞാൻ പവർ നടിക്കുന്നതല്ലടാ അന ഖാതിമുൻ നബിയ ഞാൻ അവസാനത്തെ നബിയാണടോ ഞാൻ അവസാനത്തെ പ്രവാചകനാണടോ ഞാൻ കള്ളം പറയുന്നതല്ല കളവ് പറയുന്നതല്ല ഞാൻ ആഖിബാനടോ എന്താണ് ആഖിബ് എന്ന് പറഞ്ഞാൽ ഫൽ ആഖിബു ആഖിബു ആഖിബ് എന്ന് പറഞ്ഞാൽ ലൈസ ബഅദ നബിയ എന്റെ ശേഷം ഒരു നബി വരാറില്ല നീ കള്ളനാണടോ ഞാൻ അവസാനത്തെ നബിയാണടോ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചൊരു കത്ത് എഴുതുന്നു കള്ളനായ മുസൈലിമത്തുൽ കദ്ദാബ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സ്വലാത്തു ലിക്കോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അമലിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയമാണ് സുബ്ഹാന ജല്ല ജലാലുഹു വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു എന്റെ കുടുംബക്കാർ ബന്ധപ്പെട്ടവർ ഒരു ഫാത്തിഹ ഒരു സ്വലാത്ത് ഒരു ദിക്റ് ചൊല്ലി ഹദിയ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ പിൻഗാമികൾ അവര് നമ്മുടെ അടുത്തേക്ക് വരികയാണ് അതുകൊണ്ട് നല്ല മനോഹരമായ മജ്ലിസാണ് ആ മുമ്പിലുള്ള സീറ്റ് ഒന്ന് എല്ലാവരും കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക എല്ലാവരും കുറച്ച് ഫ്രണ്ടിൽ ഇൻഷാല്ലാഹ് അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ബറക്കത്ത് നൽകുമാറാവട്ടെ യാ നബീ സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലാവത്തുല്ലാഹ് അലൈക്കും എല്ലാവരും ചൊല്ലിക്കോ യാ നബീ علی موسری وعفا مستجیب الدعوات صلی اللہ عارف کرگلی لکھے دا پورتنی کنال اللہ انگوٹ تنگل بیرانا انشاءاللہ എല്ലാരും ഇങ്ങോട്ടിരിക്കണം തങ്ങൾ വരാനായി നമ്മുടെ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കി അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അല്ലാഹു പെടുത്തി തരുമാറാവട്ടെ നമ്മുടെ മുൻഗാമികൾ മരണപ്പെട്ടു പോയ പലരും പള്ളിക്കാട്ടിൽ അവരുടെ കബറടമൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ ഈ മജ്‌ലിസിന്റെ ഓരോ പ്രതിഫലം അല്ലാഹു അവരുടെ കബറിലേക്ക് വളരെ വ്യക്തമായി അതിന്റെ പൂർണ്ണതയോടെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സഹോദരന്മാർ ആരും അവിടെ നിൽക്കരുത് എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കണം അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുസൈലമത്തുൽ കദ്ദാബിനെ കത്ത് എഴുതുകയാണ് ലെറ്റർ എഴുതുകയാണ് നീ കള്ളനാണടോ എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കടലാസങ്ങ് കണ്ടപ്പോൾ ഇവനങ്ങ് മിണ്ടാതെ ഇരുന്ന് കളഞ്ഞു എന്നാൽ നബി തങ്ങളുടെ കാലം ശേഷം അതാ മഹാനായ അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു പടസംഘം ഇറങ്ങുകയാണ്
യമാമ യുദ്ധം എന്ന് പറയുമ്പോ വല്ലാത്തൊരു ചരിത്രമുണ്ട്. അതിന് ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല, ആലോചിക്കാനും പറ്റില്ല. അത്രയും വിശദമായി സംസാരിക്കേണ്ട വലിയൊരു ചരിത്രമാണ് യമാമ യുദ്ധം. ഹദീഖത്തുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു ആരാണ്? മുസൈലിമത്തുൽ കദ്ദാബ്. എന്നാൽ മുസൈലിമത്തിനോട് പറഞ്ഞു, ഓ മുസൈലിമ, ഞങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ വന്ന യുദ്ധസംഘമാണ്. ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ നേതൃത്വത്തിലാണ്. നിനക്ക് വേണമെങ്കിലും പിന്മാരാ, നിനക്ക് വേണമെങ്കിലും പിന്മാരാ. അവൻ ചെറിയ ശബ്ദം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തൊട്ടോ നിക്കണ്ട, ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ നേതൃത്വത്തിൽ നടന്ന പടസംഘമില്ലയോ, ആ പടസംഘത്തിൽ വെച്ചുകൊണ്ട് യുദ്ധം കൊടുമ്പിരിയുള്ളമ്പോ വഹ്ഷി എന്ന് പറയുന്ന ആ സ്വഹാബി അവിടുന്നത് ആ മുസൈലിമത്തുൽ കദ്ദാബിന് അമ്പെറിഞ്ഞു കൊന്നുകൊളഞ്ഞു. അപ്പോഴാണ് വഹ്ഷി പറയുന്നത്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നപ്പോൾ എനിക്കുണ്ടായ വിഷമം അത് തീർന്നത് എപ്പോഴാണെന്നറിയുമോ? അതേ വഹ്ഷി വിളിച്ചു പറയുന്നു, കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നുകളഞ്ഞപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആനന്ദമാണ്, വല്ലാത്ത അഭിമാനമാണ്, എനിക്ക് വല്ലാത്ത സുഖമാണ് എന്ന് സന്തോഷിച്ചു പോയില്ലേ ആ വഹ്ഷി? മഹാനായ ഔസുൽ ആലം തങ്ങളെക്കാളും വലുതാ തങ്ങള് വഹ്ഷിന്റെ സ്ഥാനത്തെത്തൂല്ല. അതുകൊണ്ടാണ് ബദ്രീങ്ങള് വലിയ പവർ ഉള്ളവരാണ്. ഒരു നാൽ നബിയോട് ഒതിജീബീരിലോ ഉങ്ങള് വിചാരം അവരെ കൊണ്ടെന്നാമേ ഉറകേട്ട ഒക്കെയിൽ പോരീഷ പെട്ടവര് ഇവരാമേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞില്ലേ, സ്വഹാബി കന്നുജു സ്വഹാബി കന്നുജു സ്വഹാബി കന്നുജു ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൂതു. അവൽ ആരെങ്കിലും ഒരാള് നിങ്ങളെ പിൻപറ്റിയാൽ, ആരെങ്കിലും ഒരാളെ പിൻപറ്റിയാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റുള്ളവരെ ചിന്ത പറയാനല്ല, മറ്റുള്ളവരെ ആക്ഷേപിക്കാനല്ല. സിയാക്കളെ നിങ്ങൾ കണ്ടില്ലേ? അവര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവരെ ആക്ഷേപിച്ചു. മഹാനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അവര് ചീത്ത പറഞ്ഞു. എന്തുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള് അലിയാർ തങ്ങൾക്ക് കൊടുക്കേണ്ട അധികാരത്തിനെ പിടിച്ചു പറ്റിയതാണെന്ന് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും അങ്ങനെ തന്നെയാണ് അവര് പറഞ്ഞത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെയും അങ്ങനെയല്ലേ അവര് പറഞ്ഞത്? എന്നാൽ ചില സിയാക്കളില്ലേ
അവര അല്ലാഹ് അന്റെ റസൂലിന്റെ സ്വഹാബിയായ മഹാനായ അബൂബക്കറു സിദ്ദീഖ് ഇന്നല്ലാഹ മഅന ഇറാഹ് ഗുഹയിൽ വെച്ച് നബിയേ ദാഹിക്കുന്നുണ്ട് നബിയേ ദാഹം കൊണ്ട് സഹിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞില്ലേ മേൽഭാഗത്ത് വെള്ളമുണ്ട് സിദ്ദീഖ് കുടിച്ചിട്ട് വാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഒരു വെള്ളം കൊടുക്കുന്നു അവിടത്തെ മുഅ്ജിസത്ത് കൊണ്ട് പറയുകയാണ് വെള്ളം കൊടുക്കുന്നു ആ വെള്ളം കുടിച്ചു എന്തോ ഒരു ടേസ്റ്റ് ഉള്ള വെള്ളമാണ് അങ്ങനെയുള്ള വെള്ളം ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെയും കുടിച്ചിട്ടില്ല ഇതുവരെയും നോക്കിയിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സിദ്ദീഖ് വെള്ളം കുടിച്ചു അതേ നബിയേ വെള്ളം കുടിച്ചു എന്നാൽ ആ വെള്ളം ഏതാണ് ഹൗലുൽ കൗസറാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹചാരിയായ സിദ്ദീഖ് തങ്ങൾക്ക് ഹൗലുൽ കൗസർ കുടിപ്പിച്ചു അങ്ങനെയുള്ള ഹൗലുൽ കൗസർ കുടിപ്പിച്ച സിദ്ദീഖ് തങ്ങളെ സ്നേഹിച്ച നബി തങ്ങളില്ലേ ആ സിദ്ദീഖ് തങ്ങളെ ആക്ഷേപിക്കുന്നു ശിയാക്കള് ഏതുവരെ എന്ന് പറഞ്ഞു അവരിൽ ലാനത്ത് ചെയ്യുന്നു അതുകൊണ്ടാണ് സിയാക്കള് സിയാക്കള് സിദ്ദീഖ് തങ്ങളെ ലാനത്ത് ചെയ്യുന്നവരാണ് സ്വഹാബി കണ്ടു ലാ തസ്ബു സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ എന്റെ സ്വഹാബത്തിന് നിങ്ങൾ ചീത്ത പറയരുത് എന്റെ സ്വഹാബത്ത് മഹാന്മാരാണ് അവര് സ്വാലിഹീങ്ങളാണ് ലോകം കണ്ടവരിൽ ഏറ്റവും വലിയവരാണ് എന്റെ അനുയായികൾ ആദ്യത്തവരാണ് ഞാനങ്ങ് സ്വർഗത്തിന്റെ ഒറ്റക്കുന്ന ഉദ്ഘാടനം നടത്തുമ്പോ എന്റെ കൂടെയുള്ളതാരാണ് അതേ അതേ മഹാന്മാരായ മുഹാജിരീങ്ങളായ സ്വഹാബത്ത് അൻസാരിങ്ങളായ സ്വഹാബത്ത് നബി തങ്ങളെ കൂടെയല്ലേ സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോ അങ്ങനെയുള്ള സ്വഹാബത്തിൽ അഗ്രേശ്വരനായ മഹാനായ സിദ്ദീഖ് തങ്ങളെ ആക്ഷേപിക്കുന്ന സിയാക്കള് ഉമർ ഉൽ ഖത്താബ് തങ്ങളെ ആക്ഷേപിക്കുന്ന സിയാക്കള് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊന്നുകളഞ്ഞ ഭീകരവാദികളായ സിയാക്കള് അവരതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ സ്നേഹിതന്മാരാണ് തങ്ങളെ കൂടെ നടന്നവരാണ് തങ്ങൾ അധികാരം കൊടുത്തവരാണ് തങ്ങൾ ഇഷ്ടപ്പെട്ടവരാണ് തങ്ങളും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരാണ് അല്ലാഹു അവരിഷ്ടപ്പെട്ടവരാണ് അവരും അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ് റളിയല്ലാഹു അൻഹു വറളിയല്ലാഹു അൻഹു എന്ന പരിശുദ്ധമായ ഖുർആനി പഠിപ്പിച്ചില്ലേ അങ്ങനെയുള്ള മൂന്ന് സ്വഹാബത്തിന് കുറ്റം പറയുന്നവരാണ് സിയാക്കള് അത് മാത്രമല്ല ആക്ഷേപിക്കുന്നവരാണ് ഏതുവരെന്ന് പറഞ്ഞാൽ ലാനത്ത് വരെ ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് സിയാക്കള് സുന്നികളല്ല അവര് കാദിയാനിന്റെ വെള്ളം കുടിച്ചവരാണ് അവര് കാദിയാനിസിന്റെ അതാ ചായമുള്ളവരാണ് അതുപോലെയുള്ളവരാണ് ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാര് വഹാബികളും തവരീകാരും ജമാഅത്തു ഇസ്ലാമികളും മുജാഹിദുകളും സലഫികളും അവരെ തിരിച്ചറിയണേ ഉമ്മ അവരെ തിരിച്ചറിയണേ മക്കള് അവരെ തിരിച്ചറിയണേ രക്ഷിതാക്കള് അവരെ വിത്ത് ഇവിടെ വീടാൻ പാടില്ലെന്ന് നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ടാകണേ കമ്മിറ്റി ഭാരവാഹികള് അല്ലാഹു സലാമത്താക്കി തെരുമാറാവട്ടെ അതുകൊണ്ട് സ്വഹാബി കണ്ടു അവൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ പിൻപറ്റിയാൽ എന്ന് പറഞ്ഞാൽ
മറ്റുള്ളവരെ കുറ്റം പറയാനല്ലോ നിങ്ങളുടെ ആചാര വിചാരത്തിൽ അവരതാ മുജ്തഹിദുകളാണ് അവരല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ടവരാണ് അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നിങ്ങളെ പിൻപറ്റിയാൽ നിങ്ങൾ വിജയിച്ചവരാണ് നിങ്ങൾ രക്ഷപ്പെട്ടവരാണ് അതുകൊണ്ട് നിസ്കാരം നിസ്കരിക്കാതെ രക്ഷപ്പെടുമെന്നല്ല അതിന്റെ അർത്ഥം പറഞ്ഞത് നോമ്പ് നോക്കാതെ രക്ഷപ്പെടുമെന്നല്ല അതിന്റെ അർത്ഥം പറഞ്ഞത് മഹാന്മാരായ സ്വഹാബത്തിനെ സ്നേഹിക്കലോടൊപ്പം നിസ്കാരം നിസ്കരിക്കലോടൊപ്പം ഹജ്ജ് ചെയ്യലോടൊപ്പം സകാത്ത് കൊടുക്കലോടൊപ്പം എല്ലാം കൂട്ടിക്കളർത്തിയിട്ട് അവരെ സ്നേഹിക്കലോടൊപ്പം നിങ്ങൾ വിജയിച്ചവരാണ് അല റസൂലുള്ളാഹി ഞാനിതെന്തിനെ പറഞ്ഞു വന്നു അങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം അവരൊരു തെറ്റ് പോലും ചെയ്തിട്ടില്ലേ കണ്ടില്ല ഞാൻ എന്തിനാണ് വെറുതെ പറഞ്ഞതല്ല മഹാനായ സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ ഖാദിസിയ യുദ്ധം നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഖാദിസിയ യുദ്ധം ആരുടെ നേതൃത്വത്തിലാ നടന്നത് സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലൂടെ നടക്കുകയാണ് സ്വഹാബത്ത് പോയി പ്രതീസ് നദിയുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പുറത്ത് പോകാൻ പറ്റില്ല അപ്പുറത്ത് പോകാൻ അവിടെ നിന്ന് പാത്തികളില്ല അതേ സമയത്ത് കപ്പലില്ല തോണികളില്ല 30,000 മുസ്ലിം പടയാളികൾ സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങളോട് പറയുകയാണ് മഹാനായ സയ്യിദ് തങ്ങളെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞങ്ങളതാ തിരിച്ചു പോകാമല്ലോ സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങളോട് പറഞ്ഞപ്പോഴാണ് സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങൾ അത്ഭുതമാവുകയാണ് ആ യുഫ്രട്ടീസ് നദിയുടെ കരയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങളില്ലേ അവിടെ നിന്ന് സൽമാനെ വിളിക്കുന്നു സൽമാനുൽ ഫാരിസി 30,000 പടയാളികളോട് എനിക്ക് വയല് പറയാനുണ്ട് എനിക്ക് പ്രസംഗിക്കാനുണ്ട് എനിക്ക് പ്രബോധനം നടത്താനുണ്ട് എല്ലാരും ഒന്ന് ഒരുമിപ്പിക്കാൻ പറയൂ എല്ലാരും ഒന്ന് സമ്മേളിക്കാൻ പറയൂ അങ്ങനെ 30,000 പടയാളികൾ സമ്മേളിക്കുകയാണ് മഹാനായ സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങളിപ്പോ ചോദിക്കുകയാണ് അല്ലയോ സ്വഹാബത്തേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയ പ്രശ്നമല്ലേ ഞങ്ങൾക്ക് അതാ യുഫ്രട്ടീസ് നദി വിട്ടങ്ങോട്ട് കടക്കാൻ പറ്റില്ല സ്വഹാബത്ത് അതാ ഇപ്പുറത്താണ് ശത്രുക്കളപ്പുറത്താണ് അവര് കൊഞ്ഞനം കാണിക്കുകയാണ് സയ്യിദ് ഇബ്നു അബി വഖാസ് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ യുദ്ധം തോറ്റുവല്ലോ തണ്ണേടമുണ്ടോ നിങ്ങൾക്ക് മക്കളെ യുഫ്രട്ടീസ് നദി കടന്നു വരാ അപ്പോഴാണ് സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങൾ ചോദിക്കുകയാണ് സ്വഹാബത്തിനോട് അല്ലയോ സ്വഹാബത്തേ നിങ്ങളോടൊരു കാര്യം ഞാൻ അങ്ങ് പറയട്ടെ അത് എന്താണെന്നറിയുമോ മറ്റൊന്നുമല്ല ഞങ്ങൾ അപ്പുറത്ത് കടക്കണ്ടേ കടക്കാൻ പറ്റില്ല പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ നിങ്ങളോട് ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ 30,000 പടയാളികളുണ്ട് സ്വഹാബത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് വ്യഭിചാരം നടത്തിയിട്ടുണ്ടോ വല്ലാത്തൊരു ചോദ്യമാണ് അത് കേവലം വ്യഭിചാരമെന്ന് പറയുമ്പോ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട് കൈകൊണ്ടുള്ള വ്യഭിചാരമുണ്ട് കാലുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട് അതാ വായ കൊണ്ടുള്ള വ്യഭിചാരമുണ്ട് ചെവിട് കൊണ്ടുള്ള വ്യഭിചാരമുണ്ട് നിങ്ങൾ ആരെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടോ 30,000 പടയാളികളുടെ മുമ്പിലോ സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങൾ ചോദിക്കുകയാണ് വല്ലാത്തൊരു ചോദ്യമാണ് സ്വഹാബത്താകെ നട്ടിപ്പോവുകയാണ്
എന്തൊരു ചോദ്യമാണ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് മുഖമങ്ങ് നോക്കുകയാണ്. ഞങ്ങൾ എന്ത് വേണം, എന്ത് പറയണം? നമ്മുടെ പ്രവർത്തകരെ, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുന്നത്തു ജമാഅത്തിലൂടെ നമ്മൾ അങ്ങ് പ്രവർത്തിക്കുമ്പോ നമ്മുടെ ചാരിത്രം ശുദ്ധിയാകണ്ടേ, നമ്മുടെ കൽബ് ശുദ്ധിയാകണ്ടേ, നമ്മുടെ പ്രവർത്തനം ശുദ്ധിയാകണോ? നമ്മുടെ എല്ലാ പ്രവർത്തനം ശുദ്ധിയാകാതെ ഞങ്ങളുടെ ഈമാനിന്റെ കാര്യം പൂർത്തിയാകില്ല, നമ്മുടെ പ്രവർത്തനം പൂർത്തിയാകില്ല. ഒരു ഭാഗത്ത് കള്ളുകുടിക്കുന്നവനോട് എന്ത് പ്രവർത്തനമാണുള്ളത്? വിഭജിക്കുന്നവനോട് എന്ത് പ്രവർത്തനമാണുള്ളത്? പെൺകുട്ടികളുടെ ഫോൺ നമ്പർ അതാ സ്വന്തം മൊബൈൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, മൊബൈൽ വെച്ചിട്ട് ചാട്ടിങ് ചൂട്ടിങ് നടത്തുന്ന ചെറുപ്പക്കാരാ, ഞങ്ങൾ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരാണെന്ന് അഭിമാനം പറയുന്നില്ലേ? എന്തൊരു അപകടമാണ്, എന്തൊരു ചതിയാണിത്! എനിക്ക് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഫോൺ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എനിക്ക് കല്യാണം കഴിച്ചു 4 മാസമായി, എന്റെ ഭാര്യ ഗർഭിണിയാണ്, അവൾക്ക് എല്ലാ ദിവസം ഓരോ ഫിലിം കാണണോ, മൊബൈലിലൂടെ സിനിമ കാണണോ, സിനിമ കാണാതെ ഉറങ്ങില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ അങ്ങ് വിളിച്ചു പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൂടെ സുബ്ഹാന ജല്ല ജലാലുഹു ആ പെണ്ണ് കൂടെയുണ്ട്. ഈ കംപ്ലൈന്റ് അങ്ങ് പറയുമ്പോ ആ പെണ്ണ് പിറകിലൂടെ വിളിച്ചു പറയുകയാണ്, ഉസ്താദെ ഞാൻ മാത്രമല്ല നോക്കുന്നത്, എന്റെ ഭർത്താവും രാത്രി നോക്കാറുണ്ട്. ആ ഭർത്താവ് നോക്കിയത് കൊണ്ടാണ് ഞാനങ്ങ് നോക്കുന്നത്. ഇതങ്ങ് പറയുമ്പോ അവളങ്ങ് വായ്പൊത്തി പിടിച്ചോ എന്തോ ഒന്ന് ചെയ്തെനിക്കറിയില്ല. ആ ചെറുപ്പക്കാരൻ അങ്ങ് ഫോൺ കെട്ടു ചോദിച്ചു, ഞാൻ വീണ്ടും വിളിച്ചു, തിരിച്ചു, മോനെ എന്താണ് നീ പറഞ്ഞത്? നിന്റെ ഭാര്യ സിനിമ കാണുന്നുണ്ടോ എന്നാണോ നീ പറയുന്നത്? അതെ. നീ കാണുന്നില്ലേ, ആ ചെറുപ്പക്കാരൻ മിണ്ടുന്നില്ല. നോക്കണം നിങ്ങള് സഹോദരന്മാരെ, നമ്മുടെ യുവതികളായ പെൺകുട്ടികള് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നാൽ സുബ്ഹാനല്ലാഹ് ആദ്യ സമയമല്ലേ പോകുന്നത്? ഭർത്താവിന്റെ വീട്ടിലേക്കല്ലേ? എന്നാൽ അവിടെ കടന്ന് ഒറ്റക്കിരിക്കുന്ന സമയത്ത് സിനിമ കാണുന്ന പെൺമക്കള്, ഭാര്യമാര് സുബ്ഹാന ജല്ല ജലാലുഹു, ഒരു കൂട്ടം സ്ത്രീകൾ സീരിയൽക്ക് തപസ്സിരിക്കുന്നവരുണ്ട്. ഇനി എന്റെ ചെറുപ്പക്കാരൊക്കെ ധാരാളം. ഇന്നലെ എല്ലാം മിണ്ഞാന്നൊരു ചെറുപ്പക്കാരൻ ഫോൺ വിളിച്ചു, ഉസ്താദേ എന്റെ ഭർത്താവ്, 2 കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്, വൈകുന്നേരം അല്ലാത്ത സമയങ്ങളിൽ ക്രിക്കറ്റ് കളിച്ചു നടക്കുന്നു, കളിക്കാനുണ്ടൊരു കളിയൽ നാളെ, കളിക്കാനുണ്ടൊരു കളി നാളെ, ഈ കളിയൊന്നോ കളിയല്ല, കളിക്കാനുണ്ടൊരു കളി നാളെ, അത് ഖബറാണെന്ന് ഓർക്കേണ്ടതാ. ചെറുപ്പക്കാരാ, ആ പെൺകുട്ടി സങ്കടത്തോട് പറയുകയാണ്, രാത്രി വീട്ടിലേക്ക് വരാറില്ല, മാച്ചുമായി നടക്കല, ഒരുപാട് കപ്പ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരിക്കുന്നു. ചെറുപ്പക്കാരാ, ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു കപ്പ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? എന്താണ് നിന്റെ വാപ്പക്ക് കൊടുക്കാനുള്ളത്? എന്താണ് നിന്റെ ഉമ്മക്ക് കൊടുക്കാനുള്ളത്? ഈ വിശുദ്ധമായ റജബ് മാസം ബഹുമാനിക്കപ്പെടേണ്ട മാസം എന്ന് പറയുമ്പോ നീ കളിച്ച് മാച്ച് കളിച്ചിട്ട് ചെറുപ്പക്കാരാ, ചെറിയ ചെറിയ കുട്ടികള്, യുവാക്കള്, സുബ്ഹാന ജല്ല ജലാലുഹു, ഞാൻ ചോദിക്കട്ടെ, അല്ലാഹനെ പേടിയില്ലേ? പണം ചെലവെടുത്തിട്ട് രാത്രി അതാ വെളിച്ചം വെച്ചിട്ട് അങ്ങ് അതാ ക്രിക്കറ്റ് കളിച്ചിട്ട് നിങ്ങൾ അതാ കപ്പ് വാങ്ങുകയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, അല്ലോ മനഖ്തിം على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون
നാളെ പടച്ചവന്റെ കൂടതിയിലെ ഈ കപ്പ് വരും മക്കളെ സുബഹി നിസ്കാരം കൊള്ളാക്കുന്നു അസ്ഹർ നിസ്കാരം കൊള്ളാക്കുന്നു ഇശാഗ് നിസ്കാരം കൊള്ളാക്കുന്നു മഗ്രിബ് നിസ്കാരം തിരേ നിസ്കരിക്കാതെ ചുറുപ്പക്കാരാ കളിക്കുമെങ്കിലും ചില ആളുകൾ മസ്അല പറയാനുണ്ട് കളിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ഇല്ല ഇല്ല ആരും മസ്അല പറഞ്ഞാലും അങ്ങനെ കളിക്കാൻ അനുവദിയില്ല അത് കടുത്ത ഹറാമാണ് പണം വെച്ച് കളിക്കൽ ഹറാമാണ് കപ്പ് വാങ്ങുന്നു എന്ന് പറഞ്ഞ് കളിക്കൽ ഹറാമാണ് ആരും പണ്ഡിതന്മാർ ഇവിടെ ഹലാലെന്നതിന് പറഞ്ഞിട്ടില്ല സുബ്ഹാനല്ലാഹ് രണ്ട് മക്കളായി മൂന്ന് മക്കളായിട്ട് കളിക്കുന്ന ചെറുപ്പക്കാരാ മാതാപിതാക്കള് പറയുമ്പോ അനുസരിക്കുന്നില്ല അവർക്ക് എതിരിലൂടെ സംസാരിക്കുകയാണ് ജ്യേഷ്ഠമാരി പറയുമ്പോ അത് കേൾക്കുന്നില്ല അവരെയും ആക്ഷേപിക്കുകയാണ് ഇങ്ങനെ സുബഹി വരെ കളിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ കപ്പ് കൊണ്ടുപോയിട്ട് നീ അങ്ങ് നിന്റെ ഷോക്കേഷിൽ അങ്ങ് വെക്കുന്നില്ലേ സുബ്ഹാനല്ലാഹ് അല്ലാഹ് നീതിമാനനാണ് കാരുണ്യവാനനാണ് ശിക്ഷിക്കാൻ അല്ലാഹനെ പോലെ ഒരു സേലം കിടക്കുന്ന ജയിൽവാസികൾക്കും കടിയില്ല ഉദ്യോഗസ്ഥന്മാർക്കും കടിയില്ല പോലീസുകാർക്കും കടിയില്ല പിന്നെ വാസി വല്ലതോ പോലീസുകാരെ പെരട് പിടിക്കുന്നത് പോലെയല്ല മലക്കുകൾ പിടിക്കുന്ന പെരട് എങ്ങനെയാണെന്ന് എന്നാല് നിങ്ങൾ ആലോചിച്ചോ ആ കപ്പി എത്ര കൊല്ലമായി നിങ്ങളുടെ വീട്ടിലങ്ങ് സൂക്ഷിക്കുന്നത് എത്ര കൊല്ലമാണ് ഒരു പത്ത് കൊല്ലമെന്ന് കരുതിക്കോ ഇരുപത് കൊല്ലമെന്ന് കരുതിക്കോ മുപ്പത് കൊല്ലമെന്ന് കരുതിക്കോ കോടാന കോടി യഥാ ജനങ്ങൾ ഒരുമിച്ചു കൂടുന്നൊരു ലോകമുണ്ട് സുബ്ഹാനല്ലാഹ് ഗർഭാശയം വിട്ട് യാത്രയാണ് ഗർഭാശയം വിട്ടത് മുതൽ യാത്രയാണ് അടുത്തുള്ള ക്യാമ്പ് സോദര കബറാണ് നിന്റെ ദുനിയാവിന്റെ ജീവിതം അങ്ങ് കഴിഞ്ഞാൽ ദുനിയാവിന്റെ ആയുസ്സങ്ങ് തീർന്നാൽ പിന്നെ നിന്റെ ഒരു ലോകമുണ്ട് ഖബറ് ആഹുറമുണ്ട് അവിടത്തേക്ക് നിന്റെ കപ്പ് വരാനുണ്ട് ചെറുപ്പക്കാരാ നീ പണം വെച്ച് കളിച്ചവനാണോ നീ കപ്പ് ലഭിക്കുമെന്ന് കളിച്ചവനാണോ അവിടത്തേക്ക് നിന്റെ കളി കൊണ്ട് വിജയിച്ച കപ്പ് വരാനുണ്ട് എന്നിട്ടതാ ആ കപ്പുമായി നിന്നോട് ചോദ്യം ചെയ്യാനുണ്ട് നിനക്ക് കളിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല നീ അതാ കളിക്കില്ലെന്ന് പറയാൻ പറ്റില്ല ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി കളിച്ചതാണെന്ന് പറയാൻ പറ്റില്ല സുബ്ഹാന ജല്ല ജലാലുഹു കളിപ്പിരാന്തായി നമ്മുടെ ചെറുപ്പക്കാരങ്ങ് നടക്കുമ്പോ ഒരു വിഭാഗം അങ്ങനെയാണ് പിന്നൊരു വിഭാഗം സുബ്ഹാനല്ലാഹ് മൊബൈലിലൂടെ എന്തെല്ലാം സിനിമ പാട്ടുകളാണ് സിനിമകളാണ് വീഡിയോകളാണ് ഒരു ചെറുപ്പൊരു കൂട്ടം ചെറുപ്പക്കാരങ്ങന് ചെറുപ്പക്കാരാ അല്ലാഹുവിനെ പേടിയില്ലേ അല്ലാഹുവിനെ ഓർക്കുന്നില്ലേ കാരം ബോർഡ് കളിക്കുന്ന ചെറുപ്പക്കാരെത്രയാണ് ലൂടെ കളിക്കുന്ന ചെറുപ്പക്കാരെത്രയാണ് അവർക്ക് നിസ്കാരമില്ല അവർക്ക് ജമാഅത്തില്ല എല്ലാം മാറ്റിവെക്കുന്നു ഖുർആനോത്തില്ല തസ്ബീഹില്ല വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന സ്വലാത്തിന് ചെറുപ്പക്കാരാ എവിടെയടാ നീരിക്കുന്നത് ഏതോ ഗ്രൗണ്ടിലൂടെ നീ കളിച്ചു സമയം തള്ളി നീക്കുകയല്ലേ എന്നിട്ട് അഭിമാനത്തോട് പറയുകയാണ് ഉസ്താദേ എന്റെ മകനിക്ക് ഇന്നലെ ലഭിച്ച കപ്പാണിത് അവൻ വിജയിച്ചതിന്റെ പേരിലാണ് എന്നാൽ നിങ്ങൾ ആലോചിച്ചോ ചെറുപ്പക്കാരത്ര മതിമറന്നു പോയി അല്ലാഹനെ പേടിയില്ലാത്തത് കൊണ്ടല്ലേ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല ഞാൻ ഇന്നലത്തെ ദിവസം ഒരു കലക്ഷന് വേണ്ടി നമ്മുടെ സ്ഥാപനയുണ്ട് ഞാൻ നടത്തി
നടത്തുന്നൊരു സ്ഥാപനമുണ്ട് മർകസു ദാറു റഹ്മ ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഒരു 5 ഏക്കർ സ്ഥലം ഞാൻ വാങ്ങിയിട്ട് അതിന്റെ പണം കൊടുക്കാതെ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ എങ്ങനെ അതിന്റെ കളക്ഷണമായി ബന്ധപ്പെട്ടു ഞാൻ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടുകാരനായ ഒരു ഉപ്പ പറഞ്ഞു ഉസ്താദേ ഞാൻ എൻ്റെ വകയിൽ തരാ എൻ്റെ വകയിൽ നല്ലൊരു സമ്മാനം തരാ പക്ഷേ എൻ്റെ മകൻ അപ്പുറത്തുണ്ട് അവനിക്ക് ഒരുപാട് ബിൽഡിംഗുകൾ ഉണ്ട് വീടുണ്ട് അവന്റെ അടുത്ത് പോയിക്കോ അപ്പോഴാണ് ഉപ്പ പറയുന്നത് ഉസ്താദെ ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട ഞാൻ ഏച്ചെന്ന് പറയണ്ട ഇങ്ങനെയുള്ള ഒരു വാചകം പറയാൻ വാപ്പക്ക് എങ്ങനെ മനസ്സ് വന്നു കാരണം എന്താണ് വാപ്പാന്റെ തെറ്റല്ല മകൻ വാപ്പയെ അനുസരിക്കാത്തത് കൊണ്ടല്ലേ വാപ്പയെ പറഞ്ഞതുപോലെ കേൾക്കാത്തത് കൊണ്ടല്ലേ എടോ ചെറുപ്പക്കാരാ നിന്റെ പണവും നിന്റെ സ്വത്തും നിന്റെ സമ്പാദ്യം നിന്റെ നോട്ടും നിന്റെ ഇരുത്തും എല്ലാം നിന്റെ വാപ്പയെ കൊണ്ടാ വാപ്പയില്ലാതെ നീയില്ല എല്ലാം നിന്റെ വാപ്പയെ കൊണ്ടാണ് വാപ്പയില്ലാതെ നീയില്ല എന്നാൽ ഈ ചെറുപ്പക്കാര് വാപ്പാനെ പേടിക്കുന്ന കാലം അതാ വാപ്പ മക്കളെ പേടിക്കുന്ന കാലഘട്ടം വന്നു കളഞ്ഞില്ലേ എന്തൊരു അപകടമാണ് വാപ്പാൻ എത്രയും പേടിയ വാപ്പാക്ക് മക്കളെ പേടിയ ചെറുപ്പകാലത്തൊക്കെ മക്കൾക്ക് വാപ്പാനെ പേടിയ നേരെ ഓപ്പോസിറ്റ് വാപ്പ മക്കൾ എന്ന് പറയും വല്ലാതെ പേടിക്കുമാറാവട്ടെ എന്തൊരു അത്ഭുതമാണ് നമ്മുടെ യുവാക്കള് വളരെ സൂക്ഷ്മമായി ചിന്തിക്കണം വളരെ ഗൗരവമായി ചിന്തിക്കണം കളിക്കാനുള്ള സ്ഥലം ഇതല്ല കളിക്കാനുള്ള സ്ഥലം ഇവിടെയല്ല നാളെ പടച്ചവന്റെ കോടതിയിൽ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് അമേരിക്കക്കാരന്റെ ചീഞ്ഞനാറിയ സംസ്കാരം തലയിൽ വെച്ച് നമ്മുടെ ചെറുപ്പക്കാര് ഭ്രാന്തന്മാരായി നടക്കുകയാണ് സുബ്ഹാന ജല്ല ജലാലുഹു ഇപ്പോൾ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരന്റെ മുടി വെട്ടുന്ന കോലം സുബ്ഹാന ജല്ല ജലാലുഹു ഏതുപോലെയുള്ള കോലമാണ് ഇൻഷാല്ലാ തങ്ങൾ വരാനായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും കയറി വന്നിരിക്കുക ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഓരോ ഹാലുകൾ പറഞ്ഞാൽ തീർത്തും അനിസ്ലാമികമായ സംസ്കാരം അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ ഇസ്ലാമായി യാതൊരു ബന്ധം പോലുമില്ല തലയുടെ ഓരോ ചെറുപ്പക്കാരന്റെ മോഡൽ കണ്ടാൽ ഏതെല്ലാം മോഡലാണ് തലവിട്ടൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം അവരെ കുറിച്ച് അല്ലാഹു ലഹനത്തിൽ ലയനത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് അരിപിടിച്ച സംസ്കാരം തലയിന്റെ മുകളിൽ മാത്രം കുറച്ച് മുടി വെച്ചിട്ട് സൈഡെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഒരു ഭാഗത്ത് തേൽ വെട്ടല് കൊമ്പത്തേല് വെട്ടല് വാൾത്തേല് വെട്ടല് പിന്നെ തവളന്റെ മോഡൽ വെട്ടല് കൈ മോഡൽ ഇങ്ങനെ വെട്ടല് ഏതെല്ലാം മോഡൽ വെച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാരാ നിങ്ങൾ തീർച്ചയായിട്ടും തല വെട്ടിക്കഴിഞ്ഞാൽ തലയുടെ മുടി വെട്ടിക്കളഞ്ഞാൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെറുത്തതാണ് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പാടില്ലെന്ന് പറഞ്ഞതാണ് അത് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാനത്ത് ചെയ്തതായി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഷൈത്താനി എന്നാണ് പറഞ്ഞതിനെ കുറിച്ച് ഷൈത്താനിന്റെ സ്വഭാവമാണ് ഷൈത്താനിൽ കൊണ്ടാണ് നടക്കുന്നത് ഇങ്ങനെ എന്തെല്ലാം തമാടിത്തരങ്ങള് ചെറുപ്പക്കാർ മാത്രമല്ല ചെയ്യുന്നത് പിന്നെ 2 വയസ്സുള്ള കുട്ടികളെ നോക്കുമ്പോൾ മുടി വെട്ടൽ അങ്ങനെ തന്നെ 2 വയസ്സുള്ള മക്കളെ പരിശോധിച്ച് നോക്കിയാലും സുബ്ഹാന ജല്ല ജലാലുഹു അപ്പോ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് നൽകിയ വലിയ നിഅമത്ത് പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ ഉന്നതമായ സംസ്കാരം ആ സംസ്കാരം ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്
ലോകം മുഴുവൻ മനുഷ്യരും മുഴുവനും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പരിശുദ്ധമായ ഇസ്ലാമിന്റെ മഹിതമായ സംസ്കാരം വെളിയിലങ്ങ് വലിച്ചെറിഞ്ഞു, കാട്ടിലങ്ങ് വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ അതിനെ കൊഞ്ഞനം കാട്ടി നമ്മുടെ ചെറുപ്പക്കാരാ അനിസ്ലാമികമായ പ്രവർത്തനത്തിലൂടെ നമ്മളങ്ങ് ഏർപ്പെട്ട. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂല് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് യാതനകള് വേദനകള് സഹിച്ചുകൊണ്ടല്ലേ പരിശുദ്ധമായ ദീനിവിടെ നിലനിർത്തിയതും. നിങ്ങളുടെ മക്കള് ചെറിയ മക്കള് കൊണ്ടുപോയിട്ട് സുബ്ഹാനല്ല ബാർബർ ഷോപ്പില് അങ്ങനെയുള്ള മുടി വെട്ടിക്കളഞ്ഞ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ചെറിയ കുട്ടികളാണെന്നാണ്. അരുത് അരുത് ഉമ്മ, ചെറിയവരായാലും വലിയവരായാലും അങ്ങനെ മുടി വെട്ടിക്കൂടാ. എത്രയെത്ര ചെറിയ കുട്ടികളെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, തോന്നിവാസത്തിലൂടെ മുടിയങ്ങ് വെട്ടിക്കളഞ്ഞു തമാടിത്തരം മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരില്ലേ. സുബ്ഹാന ജല്ല ജലാലു, ഈ സമുദായം അതിലൊന്ന് മാറി നിന്നില്ലെങ്കിൽ എത്രയോ തമാടിത്തരങ്ങൾ നമ്മൾക്കതിൽ പറയാറുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കടന്നു ചെല്ലുന്നില്ല. മുമ്പ് പ്രസംഗിച്ച പ്രഭാഷണങ്ങൾക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ അതിനെ കുറിച്ച് കേൾക്കാ. ലോകം മുഴുവനും നശിച്ചു പോയില്ലേ, ഇവിടെയാണ് മഹാനായ സയ്യിദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ചോദിക്കുന്നത്, മക്കളെ നിങ്ങളുടെ കൂട്ടത്തില് ആരെങ്കിലും വിഭജിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ അതേ സയ്യിദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് ആ സഹാബത്ത് പറയുകയാണ്, ഓ മഹാനവരുകളെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ 30,000 പട്ടാളക്കാർക്ക് ഞങ്ങളുടെ ജീവിതത്തില് ഒരൊറ്റൊരു തെറ്റ് പോലും ഞങ്ങൾ ചെയ്തിട്ടില്ലേ, ഞങ്ങളെ വിഭജിച്ചിട്ടില്ല, കള്ളുകുടിച്ചിട്ടില്ല, ഞങ്ങളതാ മറ്റുള്ള അനാചാരങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ കണ്ണുകൊണ്ട് വിചാരം നടത്തിയിട്ടില്ല. ഇന്ന് കാമനല്ലേ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചല്ലേ ഉംറക്ക് പോകുന്നതും, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണ്. അതേ മറ്റുള്ള സിയാറത്തിന് പോകുന്നതും ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ചാണ്, ടൂർ പോകുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണ്. അതേ സമയത്ത് സ്കൂള് ക്യാമ്പസിന്റെ ഉള്ളിൽ വരേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ നമ്മുടെ നാടുകളിൽ വളർന്നു വന്നില്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പറയുന്ന ഒരു ഭേദമില്ലാതെ ഞങ്ങളെ കസിനാണ് ഫ്രണ്ടാണ്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തിന് മാന കൊടുത്തില്ലേ, നാണ കൊടുത്തില്ലേ? ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതകരമാണ്. ഒരു ഉമ്മ ഒരു ചെറിയ കുഞ്ഞിയെ പിടിച്ചിങ്ങനെ പുറത്തേക്ക് വരികയാണ്, നോക്കുമ്പോ അതിന്റെ താഴെ എഴുതിയിട്ടുന്ന 40 കുളിയാണ്. ഒരാളുമില്ല 40 കുളി എന്ന് പറഞ്ഞിട്ട് വലിയ അപാകത സൃഷ്ടിക്കാൻ ഈ സമുദായത്തിന്റെ ആളുകൾ ഇറങ്ങി വന്നു. 40 കുളിയാണെന്ന് പറഞ്ഞിട്ട് ഒരേ പെൺകുട്ടികൾ അതാ പിന്നാലെ അങ്ങ് ഡാൻസും ചാടിയിട്ടും തുള്ളിയിട്ടും പാട്ട് പാടിയിട്ട് ഈ സമുദായത്തിന്റെ മുഖത്തേക്ക് കരിവാരി തേക്കുന്ന വലിയ തമാടിത്തരമല്ലേ? ആരാണ് മക്കളെ 40 കുളിക്ക് ആ കുഞ്ഞിങ്ങനെ പിടിച്ചിട്ട് ഉമ്മ ഇങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ നടന്നു വരിക, പിന്നാലെ കുറെ സ്ത്രീകൾ ഡാൻസ് നടത്തുന്നു, പാട്ട് പാടുന്നു, അതേ ഒരുപാട് ആണുങ്ങൾ കൈകൊട്ടുന്നു,
കളിക്കുന്നു സുബ്ഹാന ജല്ല ജലാലുഹു ആരാ പെണ്ണുങ്ങളെ ജേഷ്ഠത്തിയല്ല അനുജത്തിയല്ല വാപ്പയല്ല ഉമ്മയല്ല ഏതോ നാട്ടിന്റെ സ്ത്രീകൾ അതാ 40ന്റെ കല്യാണതേ പ്രസവിച്ചിട്ട് 40ന്റെ കുളിയാണ് കുളിക്കുമ്പോൾ ഇപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരുപാട് തമാടിത്തരം നമ്മുടെ മുമ്പിൽ വന്നു കൊഴുന്നു കല്യാണത്തിന്റെ സദസ്സ് മലീമസപ്പെടുത്തി നിക്കായിന്റെ സദസ്സ് മലീമസപ്പെടുത്തി അതേ പുതിയ ആപ്പിളെ പോകുന്ന സദസ്സ് പുതിനാട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന സദസ്സ് വീട്ടുകൂടുന്ന വലിയൊരു രംഗമില്ലേ ഞാനതിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലുന്നില്ല ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുമ്പോ പെണ്ണുങ്ങളുടെ മേൽഭാഗത്ത് ഇപ്പോൾ സ്റ്റേജ് ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ ഓഡിറ്റോറിയത്തിന്റെ മുകളില് സ്റ്റേജ് നിർമ്മിക്കാൻ ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് പണക്കാരോട് ചോദിക്കട്ടെ അതേ വലിയ ആളുകളോട് ചോദിക്കട്ടെ കല്യാണത്തിന്റെ സദസ്സില് ഓഡിറ്റോറിയത്തില് അതേ കല്യാണത്തിന്റെ സദസ്സ് നടക്കുമ്പോ മേൽഭാഗത്ത് പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്റ്റേജ് വെച്ചിട്ട് അതിലൂടെ പുതുനാട്ടി ഇരുത്തിട്ട് അതിന്റെ ചുറ്റുഭാഗം കുറെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ട് ഡാൻസ് കളിച്ചിട്ട് സ്പ്രേ അടിച്ചിട്ട് അങ്ങനെ തമാടി തരഞ്ഞയ്യ ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഇത് അല്ലാഹുവിന്റെ ദീനാണോ പിന്നെ എങ്ങനെയാ ചെറുപ്പക്കാരാ നിങ്ങളുടെ മക്കൾ നന്നാകുന്നത് പിന്നെ എങ്ങനെയാ ചെറുപ്പക്കാരെ നിങ്ങളുടെ കുടുംബങ്ങൾ നന്നാകുന്നത് പിന്നെ എങ്ങനെയാ ചെറുപ്പക്കാരാ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറഞ്ഞതുപോലെ കേൾക്കുന്നത് കാരണം നിങ്ങൾ ചെയ്തതൊക്കെ ഹറാമിയത്തല്ലേ ഇവിടെ മഹാനായ സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി ഓ സയ്യിദ് തങ്ങളെ ഞങ്ങൾ ആരും വിഭജിച്ചിട്ടില്ല ഞങ്ങളാരും വിഭജിച്ചിട്ടില്ല മഹാനായ സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങളെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ് യാ അല്ലാഹ് 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 ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾക്ക് തോണി വേണ്ട ഞങ്ങൾക്ക് കപ്പൽ വേണ്ട ഞങ്ങൾക്ക് പായക്കപ്പൽ വേണ്ട എന്റെ കൂടെ വരൂ മഹാനായ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്തങ്ങ് ചാടി അങ്ങ് കയറുകയാണ് ഖാദിസിയാര രംഗം അതാ വലിയ പ്രകമ്പന കൊല്ലാൻ പോവുകയാണ് എന്നാൽ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്തങ്ങ് ചാടി കയറുന്നു എന്നിട്ട് പറയുകയാണ് സ്വഹാബത്ത് എന്റെ പിന്നാലെ അനുഗമിക്കൂ എന്റെ പിന്നാലെ വരൂ ഹസ്ബി അല്ലാഹ് മദി തവക്കൽ മഹാനായ അതേ സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ കുതിരയുടെ കടിഞ്ഞാനം പിടിച്ചങ്ങ് വലിച്ചു എന്നിട്ട് ഇഫ്രട്ടീസ് നദിയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ് അവിടുത്തെ പാതാക്കൈ ആകാശ ഭാഗത്തേക്ക് ഉയരുകയാണ് അല്ലാഹ് അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ പോകുന്നത് എന്തിനാണ് ഞങ്ങൾ പേരിന് വേണ്ടിയല്ല പ്രശസ്തിക്ക് വേണ്ടിയല്ല മുതലുണ്ടാക്കാനല്ല സ്വത്തുണ്ടാക്കാനല്ല മറിച്ച് അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി സംരക്ഷണം നൽകാ അല്ലാന്റെ ദീനിന് വേണ്ടി അതാ പ്രവർത്തിക്കാ ഞങ്ങൾ പോകുന്ന പടച്ചവന് നിങ്ങൾക്ക് അക്കരം കടക്കണം യുപ്രഡ്യൂസ് നദി ഞങ്ങൾക്ക് അതാ തടസ്ഥമാകരുത് എന്ന് പറഞ്ഞിട്ട് സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ അതാ കുതിരയെ കടിഞ്ഞാനം അങ്ങ് പിടിച്ചു വലിച്ചു ഈ കുതിരത്തില്ലാഹി അസ്സ വജൽ അവിടുത്തെ കുതിരയെ ഇഫ്രട്ടീസ് നദിയുടെ മുകളിൽ അങ്ങ് ചലിപ്പിക്കാൻ അങ്ങ് തുടങ്ങി
അത്ഭുതം തന്നെ. മഹാനായ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കുതിരയുടെ കടിഞ്ഞാനം അങ്ങോട്ട് വലിച്ചപ്പോ ആ വെള്ളത്തിന്റെ മുകളിലൂടെ സയ്യിദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ കുതിരയങ്ങ് ചലിക്കുകയാണ്. ആ കുതിരയുടെ കുലമ്പടി ആ വാട് വരെ മുങ്ങുന്നില്ല. സ്വഹാബത്ത് പിന്നാലെ ഇറങ്ങുകയാണ്. 30,000 പടയാളികളുടെ കുതിര വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്നു. ഒരു പലക പോലെ, ഒരു മതിൽ കെട്ട് പോലെ, കൽക്കെട്ട് പോലെ ആ വെള്ളം അങ്ങ് താഴ്ത്തി കൊടുത്തു. 30,000 പടയാളികള് വെള്ളപ്പാച്ചൽ പോലെ, വലിയ തീക്കാറ്റ് പോലെ, കൊടുക്കാറ്റ് പോലെ അതാ യുഫ്രട്ടീസ് നദിയിൽ നിന്ന് അക്കരയങ്ങ് കടന്നു. കണ്ടു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. തെറ്റ് ചെയ്യരുത് മക്കളെ, കണ്ടില്ലേ ഞാൻ നിർത്തുകയാണ്. ഇതൊക്കെ കാരണം മഹാന്മാരായ അഹ്ലെ ബൈത്തിനെ നമ്മൾ സ്നേഹിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. എന്നാൽ ഒരൊറ്റൊരു ചരിത്രം പറയാ, ചെറുപ്പക്കാരാ നിസ്കാരം കൊള്ളാക്കരുത്. മാച്ച് പറഞ്ഞിട്ടോ, കളി പറഞ്ഞിട്ടോ, മറ്റുള്ള ഏത് ജോലി പറഞ്ഞിട്ടോ നിസ്കാരം കൊള്ളാക്കുന്ന ഒരു ജോലി വേണ്ട, ഒരു പ്രവർത്തനം വേണ്ട. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരാളങ്ങ് മരിച്ചു. ആ മരിച്ച മനുഷ്യനങ്ങ് കുളിപ്പിച്ചു. എന്നിട്ട് കഫാമങ്ങ് ചെയ്തു, കൊണ്ടുവന്നോ പള്ളിയിലേക്ക് വിട്ടു. അങ്ങനെ പള്ളിയിലേക്കൊന്ന് കൊണ്ടുവന്നങ്ങ് അവിടുന്ന് ജനാസ നിസ്കരിക്കുന്നു. ജനാസ നിസ്കരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിങ്ങനെ ജനാസ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ മയ്യത്ത് പുടവയുടെ ഉള്ളിൽ എന്തോന്ന് അരങ്ങുന്നത് പോലെ കാണുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ സ്വഹാബത്ത് അവിടുന്ന് സൂക്ഷ്മം ശ്രദ്ധിച്ചു നോക്കിയപ്പോ പിന്നെയും നടങ്ങുന്നത് കാണുന്നു. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് അവിടുന്ന് അതാ അന്വേഷിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ അത് എന്തൊരു അത്ഭുതമാണ്. സ്വഹാബത്ത് അവിടുന്നതാ ആ മയ്യത്തിന് കഫാം പുടവെങ്ങ് ഇറക്കാൻ വേണ്ടി അങ്ങ് പുറപ്പെടുകയാണ്. അങ്ങനെ കഫാം പുട ഇവിടെ 3 കെട്ടുകൾ അഴിച്ചു മാറ്റുകയാണ്. ആ മയ്യത്തിന്റെ തുണി അങ്ങ് വലിച്ചപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ആ മയ്യത്തിന്റെ കഴുത്തിലേക്ക് ഒരു പാമ്പിങ്ങനെ ചുറ്റിക്കടക്കുന്നു. ആ വലിയ പാമ്പിങ്ങനെ ചുറ്റിക്കടക്കുകയാണ്. സ്വഹാബത്ത് അന്വേഷിക്കുകയാണ്, എവിടെ നിന്നാണ് ഈ പാമ്പ് കയറി വന്നത്. നേരത്തെ കുളിപ്പിക്കുന്ന സമയത്തുണ്ടാകാത്ത പാമ്പ്, നേരത്തെ കഫാ ചെയ്യുന്ന സമയത്തുണ്ടാകാത്ത പാമ്പ് എവിടെ നിന്നാണ് കയറി വന്നത് എന്നിങ്ങനെ ആലോചിച്ചു. ആ സമയത്തിലാണ് ആ മയ്യത്തിന്റെ കഴുത്തിനങ്ങ് പിടിച്ചങ്ങ് വലിച്ച് അങ്ങ് മുറുക്കി പിടിച്ചു. ആ കഠിന കടോരമായ പാമ്പ് അതുമാത്രമല്ല ആ മനുഷ്യന്റെ നെറ്റിയിലേക്ക് ആ പാമ്പങ്ങ് പട്ടി വിടർത്തിയങ്ങ് കൊത്തിക്കളയാരങ്ങ് തുടങ്ങുന്നു. സ്വഹാബത്ത് പല ശബ്ദങ്ങളും നടത്തി നോക്കി, പക്ഷേ പാമ്പ് മാറി നിൽക്കുന്നില്ല. പല അതാ കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോ ആ പാമ്പങ്ങ് മാറി നിൽക്കുന്നില്ല. ആരെങ്കിലും ഒരാളെ പാമ്പിനെ കണ്ടോ അതിനവന് കൊന്നുകളഞ്ഞില്ലെങ്കിലോ അവനെന്നിൽ പെട്ടവനല്ല.
धारा क्यों मनसानु या वाला विषम पापे मड़चमाचण मनसपल को पापे तल सीरियल चीत പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തിയവനെവിടെ അലിമീങ്ങളെ കുറ്റം പറഞ്ഞവനെവിടെ ഇപ്പ കണ്ടില്ലേ കടൽ വരെ മീനില്ലാതെ വന്നുപോയി കടൽ മീൻ കിട്ടുന്നില്ല എന്തേ കടൽ മീൻ കിട്ടാത്തത് നേരത്തെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്ന കടൽ ഇപ്പോൾ എത്ര പോയാലും കടൽ മീൻ കിട്ടുന്നില്ല എന്നാൽ നിങ്ങൾക്ക് सुभान जल्ल जलालुहु സംസാരിക്കുന്നു വായാർത്ഥങ്ങൾ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാ തഅല ബദറു അലൈനാ മിൻ സനിയതിൽ വദായി വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദായി അയ്യോഹൽ مبعوث فينا جئت بالأمر المطاع جئت كالسر المدينة سخوذر انجل ناندر تغيانا الحمد لله مهانايا വായാർത്ഥങ്ങൾ നമ്മുടെ മജ്‌ലിസിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ പാമ്പ് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തേ ഞാൻ പോകാനുള്ള പാമ്പല്ല, അദ്ദേഹം ചെയ്ത തിന്മയാണോ നന്മയല്ല. ആ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞു പോയതാണ്, തിന്മ ചെയ്താൽ തിന്മയുടെ രൂപം അതാ പാമ്പിന്റെ കോലമായി നാളെ കബറിലേക്ക് വരുമെന്നാണ്. അതുകൊണ്ട് ഞാൻ പോകാനുള്ളവനല്ല, തെറ്റു ചെയ്തവനെ കൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ട് പാമ്പ് വിളിച്ചു പറയുകയാണ്, സ്വഹാബത്തേ എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞാൻ ഈ മയ്യത്തിന്റെ കൂടെ ഖബറിലേക്ക് ചൊല്ലുന്നു. നിസ്കാരം ഒഴിവാക്കിയവന്റെ ശിക്ഷയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിസ്കാരം കളാക്കല്ലേ, അലിമീങ്ങൾ ചിത്ത പറയല്ലേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാര് വളരെ നേരത്തെ ആഗ്രഹിച്ചതാണ്. വായാർത്ഥങ്ങളൊന്ന് നമ്മുടെ മജ്‌ലിസിലേക്ക് വരണം. നേരത്തെ വായാറിൽ നടക്കുന്ന മജ്‌ലിസ് ഞാൻ ആദ്യമേ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയില്ലേ, 40 എത്രയോ ആളുകൾ സംബന്ധിക്കുന്ന മഹത്തായ മജ്‌ലിസ്, ആയിരക്കണക്കിന്റെ ആംബുലൻസുകൾ
ലക്ഷക്കണക്കിന്റെ ആളുകള് അവരവരുടെ സങ്കടങ്ങളുമായി വന്നിട്ട് സുബ്ഹാനല്ലാഹ് അത്ഭുതമല്ലേ സുന്നത്തു ജമാഅത്ത് നിലനിർത്താൻ സാദാത്തുകൾക്ക് അല്ലാഹ് കൊടുത്ത വലിയ പവറാണ് ആരും അതിനെ കുറിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ ഉമ്മത്ത് ജീവിക്കണോ ഈ നാട്ടിൽ ബുദ്ധിമുട്ട് വരാതിരിക്കണോ പൂകുലുക്കം ഉണ്ടാകാതിരിക്കണോ അതേ തീമഴ വരാതിരിക്കണോ വായാറ് തങ്ങളുടെ മജ്‌ലിസ് ഉണ്ടാകണോ അതുപോലെ തങ്ങൾമാരുടെ മജ്‌ലിസ് ഇവിടെ ഉണ്ടാകണോ കാരണം ഈ സമുദായത്തിന് വലിയ നേട്ടമാണ് ഈ സമുദായത്തിനെ ഇതാ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹുവിന്റെ ദീനിലായി നിലനിർത്താൻ മഹാന്മാരായ സദാത്തുകൾ നടത്തുന്ന മഹത്തായ മജ്‌ലിസ് അല്ലാഹ് അല്ലാഹ് അത്ഭുതമല്ലേ അല്ലാഹ് സുബ്ഹാനഹു തആല ഇനിയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അല്ലാഹ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഹാദല്ലദീ തഅരിഫുൽ ബദ്ഹ വതഅതുഹു വൽബൈതു യഅരിഫുഹു വൽഹല്ലു വൽഹറമു അല്ലാഹ് അൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെ കുട്ടിയായ സൈനുൽ ആബിദി റളിയല്ലാഹു അൻഹു അതേ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് സിയാറത്തിന് വേണ്ടി വന്നപ്പോ അതേ മുറത്തുബ്ന അതേ മർവാൻ രാജാവ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ രാജാവ് തവാഫ് ചെയ്യുന്നു അഥവാ മഹാനായ സൈനുൽ ആബിദി തങ്ങൾ അങ്ങ് കടന്നു വരികയാണ് പക്ഷേ അബ്ദുൽ മലിക് രാജാവ് വരുമ്പോ ആരും വഴിമാറി കൊടുത്തില്ല മഹാനായ സൈനുൽ ആബിദി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ജനങ്ങൾ എല്ലാരും വഴിമാറി അങ്ങ് കൊടുത്തു അപ്പോഴാണ് ആരോ ഒരാള് രാജാവിനോട് ചോദിച്ചു രാജാവേ അത് ആരാ കാരണം അള്ളാഹന്റെ റസൂലിന്റെ അതേ മുഖമാണ് നടത്തമാണ് അതേ നെറ്റിത്തടമാണ് ആ മഹാനവരുകൾ കഅബ ഷരീഫിലേക്ക് ഇങ്ങനെ വരുമ്പോ ജനങ്ങൾക്ക് വഴിമാറി കൊടുത്തു സമയത്തിലാണ് ഒരാൾ ചോദിച്ചു രാജാവിനോട് ആരാണത് ആരാണതെന്ന് രാജാവിനിക്ക് അറിയാം പക്ഷേ രാജാവിന്റെ കിബിറ് കൊണ്ട് പറഞ്ഞില്ല ആരാണെന്ന് എനിക്കറിയില്ല അതേ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞു ആ സമയത്തിലാണ് മന്ത്രി രാജാവിന്റെ മുഖം നോക്കിക്കൊണ്ട് പറയുകയാണ് രാജാവേ നിങ്ങൾ എന്താണ് പറയുന്നത് തങ്ങളെ പോലെയുള്ള തങ്ങന്മാര് വായാറ് തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരായ സാദാത്തുകളുടെ നേതാവായ സൈനുൽ ആബിദീൻ തങ്ങള് ആരാണെന്ന് രാജാവേ നിങ്ങൾ കള്ളം പറയുന്നു നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഈ കഅബാലയത്തിനിക്കറിയാ മനൽ തരിക്കറിയാ ഹറമിനറിയാ ഇവിടെ കൂടിയ ജനങ്ങൾക്കൊക്കെ അറിയാ ഇത് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളാ എന്തിനാണ് രാജാവേ അഹങ്കാരം എന്തിനാവ് രാജാവേ കിബറ് അതൊന്നും നടക്കില്ല സദാത്തുകളുടെ മുമ്പിൽ അൽഹംദുലില്ലാ കണ്ടില്ലേ ഏത് പമ്പന്റെയും മുമ്പിൽ തലകുണിക്കാതെ സത്യം തുറന്നു പറയുകയും ലക്ഷക്കണക്കിന്റെ ആളുകള് ആ മഹത്തായ ബായാറ് മജ്‌ലിസിലേക്ക് വന്നെത്തുകയും അവരവരുടെ സങ്കടം പറയുകയും അൽഹംദുലില്ലാ എത്ര ആളുകളാണ് ഒരുപാട് അവിടുന്ന് ആളുകൾ സന്തോഷത്തോട് തിരിച്ചു പോകുന്നത് ജാരത്തിങ്കൾ സലാത്തിൽ എത്ര ആളുകളാണ് വരുന്നത് എത്ര ആംബുലൻസുകളാണ് വരുന്നത് വൈദ്യലോകം തന്നെ പരാജയപ്പെട്ടിട്ട് ഒരു പിടുത്തവും കിട്ടാതെ എല്ലാ സ്റ്റേജും കഴിഞ്ഞിട്ട് അവസാന സ്റ്റേജിലാണ് മഹാനായ സയ്യദവർഗളുടെ അടുത്തേക്ക് വരുന്നത് പൂർണ്ണമായി രോഗം കിട്ടിയ ആളുകൾ എത്രയാണ് എത്ര കുട്ടികൾ വലിയവർ ചെറിയവര് പെണ്ണുങ്ങളുണ്ട് നമ്മുടെ മുമ്പിലെ പാഠമല്ലേ വായാർത്ഥങ്ങൾ അള്ളാഹു നൽകിയ മുത്തല്ലേ അതേ സമ്മാനമല്ലേ ഈ ലോകമുള്ള കാലം വരെ ഇവിടെ ദീന നിലനിൽക്കാൻ വായാർത്ഥങ്ങൾ സലാത്ത് നടത്തുന്നു അൽഹംദുലില്ലാ ഞാൻ ദീർഘമായി പറയുന്നില്ല എല്ലാവർക്കും അറിയാമല്ലോ ആ മജ്‌ലിസിന് ഇനിയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തി
ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ, മഹാനവരുടെ സ്ഥാനം അല്ലാഹ് ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആ മഹാനായ സയ്യിദവർക്ക് അതുപോലെ മറ്റുള്ള സദാതീങ്ങൾക്ക് നമ്മൾക്കും അല്ലാഹ് ഇൽമും ഹിക്മത്തും മാരിഫത്ത് നൂറാനിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ സ്വലാത്തിൽ വന്നു ചേരാനും കൂടാനും പ്രശ്നങ്ങൾ പറഞ്ഞ് അവിടുന്ന് പരിഹാരം നേടാ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമർ റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യദായ തമ്പുരാൻ നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ബയാറുത്തങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസിൽ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ഉണ്ടാകും, ഒരല്പം പിന്നീട് നല്ല പ്രാർത്ഥന ഉണ്ടാകും അൽഹംദുലില്ലാ. ആ പ്രാർത്ഥനയിൽ കൂടാൻ നമ്മളെല്ലാവരും കാതോർത്ത് കാത്തു നിൽക്കുന്നവരാണ് അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തന്ന ഭാഗ്യമാണ്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സ്ഥാപനയുണ്ട് നെല്ലിയാടിയിൽ, ഒരു 5 ഏക്കർ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. ദുആ നടത്തി തന്നിട്ടുണ്ട്, നല്ലൊരു മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം. ഒരു 5 ഏക്കർ സ്ഥലം ഞാൻ കേവലം 10 ലക്ഷം മാത്രം രൂപയാണ് കൊടുത്തത്, ഇനിയും 55 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അതിന്റെ സമയം നേരത്തെ കഴിഞ്ഞു പോയി, ഒരു വഴിയുമില്ല. ഇപ്പോൾ അടുത്ത പിന്നെ ജൂണിൽ നമുക്ക് സ്കൂള് തുടങ്ങണം, ദറസ് തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടോട്ടം ഓടുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ കാര്യമായി ദുആ ചെയ്യണം, പ്രത്യേകമായി ദുആ ചെയ്യണം. തങ്ങളവരുകളോട് പ്രത്യേകമായി അറിയിക്കുകയാണ്, സാധുവായ എനിക്കും കുടുംബത്തിനും ആ സ്ഥാപനത്തിനും വേണ്ടി ഉയരാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ആരെങ്കിലും മുഹിബ്ബീങ്ങൾ സഹായിക്കുന്നവരുണ്ടെങ്കിൽ, പണക്കാർ ചെറിയ പൈസ ഒന്നും മടിയാവില്ല, ലക്ഷക്കണക്കിന്റെ കടം കിട്ടിയാലും കുഴപ്പമില്ല, 30 ലക്ഷം